നമസ്കാരം. അധ്യാപികയോടൊപ്പം ജപ്പാനിലെ നാസു പർവ്വതം കയറാൻ പോയ 10 വയസ്സുള്ള ബാലികയ്ക്ക് ഒരാഗ്രഹമുണ്ടായി. എന്നെങ്കിലും ഒരിക്കൽ എവറസ്റ്റ് കൊടുമുടി കീഴടക്കണം. സ്ത്രീയായ തനിക്ക് എവറസ്റ്റ് കീഴടക്കാനാവില്ലെന്ന് എല്ലാവരും അവളെ നിരുത്സാഹപ്പെടുത്തി. പക്ഷെ അവൾ തളർന്നില്ല. 1975 എവറസ്റ്റ് കൊടുമുടി കീഴടക്കിക്കൊണ്ട് ജപ്പാൻകാരിയായ ജെങ്കോതാബി അവളുടെ ആഗ്രഹം സഫലമാക്കി. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യ വനിതയായി. തുടർന്ന് ലോകത്തിലെ എല്ലാ ഭൂഖണ്ഡങ്ങളിലെയും പ്രശസ്തങ്ങളായ കൊടുമുടികളെല്ലാം ജെങ്കോതാബി കീഴടക്കി. 14 ജില്ലകളിലെയും വികസനത്തിന്റെ കൊടുമുടികൾ കീഴടക്കിക്കൊണ്ട് കേരളത്തിന്റെ ജെങ്കോതാബിമാർ ജൈത്രയാത്ര തുടരുകയാണ്. നമുക്കിവിടെ ആരംഭിക്കാം. ഇനി ഞങ്ങൾ പറയാം സോഷ്യൽ റിയാലിറ്റി ഷോയുടെ ഇന്നത്തെ അധ്യായം. ഏവർക്കും സ്വാഗതം. മലപ്പുറം ജില്ലയിൽ തമിഴ്നാടിനോട് അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് വഴിക്കടവ്. നാടുകാണിശൂരത്തിന് താഴെയുള്ള പശ്ചിമഘട്ട മലയോര മേഖല, ജൈവ വൈവിധ്യങ്ങളാൽ സമ്പുഷ്ടമായ പ്രദേശം. നമുക്ക് സ്വാഗതം ചെയ്യാം വഴിക്കടവ് CDSനെ ഈ വേദിയിലേക്ക്. വഴിക്കടവ് CDS മൊത്തം ADS 23, അയൽക്കൂട്ടം 412, BPL അംഗങ്ങൾ 1206, APL അംഗങ്ങൾ 5459, SC അംഗങ്ങൾ 549, ST അംഗങ്ങൾ 139. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിധവകളുള്ള പഞ്ചായത്താണ് വഴിക്കടവ്. കണക്ക് പ്രകാരം 3700 വിധവകൾ. എല്ലാ വിധവകളെയും കുടുംബശ്രീയിൽ ഉൾപ്പെടുത്തി വഴിക്കടവിന്റെ സ്ത്രീ ശാക്തീകരണ പ്രക്രിയയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന സ്ത്രീ കൂട്ടായ്മയെ നമുക്ക് പരിചയപ്പെടാം. എന്റെ പേര് ബ്രിജില, ഞാൻ വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് CDSലെ അക്കൗണ്ടന്റ് ആണ്. നമസ്കാരം, എന്റെ പേര് ഉഷ, ഞാൻ വഴിക്കടവ് CDSന്റെ വൈസ് പ്രസിഡന്റ്. എന്റെ പേര് റംലത്ത്, ഞാൻ മലപ്പുറം ജില്ലയിലെ വഴിക്കടവ് പഞ്ചായത്തിലെ CDS ചെയർപേഴ്സൺ ആണ്. എന്റെ പേര് PT ഉഷ, ഞാൻ വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ, വഴിക്കടവ് CDSന്റെ എക്സിക്യൂട്ടീവ് വനിതാണ്. എൻ്റെ പേര് അഫ്സത്ത്, ഞാൻ വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ്. വിധികർത്താക്കളെ പരിചയപ്പെടാം. ലാറി ബേക്കർ സെന്റർ ഫോർ ഹാബിറ്റാറ്റ് സ്റ്റഡീസിന്റെയും കോസ്റ്റ് ഫോർഡിന്റെയും ചെയർമാനും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ KP കണ്ണൻ, മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ശ്രീമതി നിവേദിത P ഹരൻ, കോഴിക്കോട് സർവകലാശാല സ്ത്രീ പഠന കേന്ദ്രം മേധാവി ശ്രീമതി മിനി സുകുമാർ, ജനകീയ ശാസ്ത്ര പ്രചാരകനും സാങ്കേതിക വിദഗ്ധനുമായ പ്രൊഫസർ RVG മേനോൻ, പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും ഗ്രീൻ കമ്മ്യൂണിറ്റിയുടെ ചീഫ് കോർഡിനേറ്ററുമായ ഗ്രീനർ പ്രൊഫസർ ശോഭീന്ദ്രൻ. വഴിക്കടവിന്റെ വിശേഷങ്ങൾ ആരംഭിക്കുന്നതേ ഉള്ളൂ, നമുക്ക് ചർച്ചയ്ക്കുള്ള സമയമാണ്. വഴിക്കടവ് കുടുംബശ്രീയുടെ മുന്നണി പടയാളികൾക്ക് സ്വാഗതം. വഴിയിലൊരു കടവ്, അതാണോ വഴിക്കടവ്? വഴിയിലൊരു കടവ്, അതെ. അതായത് പണ്ട് കാലത്ത് വനമേഖലയായിരുന്ന പ്രദേശത്ത് ആളുകൾ വ്യാപാരങ്ങൾക്ക് വേണ്ടിയിട്ട് ആനകളെ ഭയന്നുകൊണ്ട് ഭയന്ന് കൂട്ടം കൂട്ടമായിട്ട് പോകുമായിരുന്നു. അപ്പൊ ഓരോ ആളുകളെ എത്താൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു കടവ് എന്നൊരു സ്ഥലം. ആ കടവിലെത്തുമ്പോൾ നമുക്ക് നിൽക്കാമെന്ന് പറയുന്ന അങ്ങനെ ആണ് കടവ്. ആ വഴി ഇവയൊരു കടവ് എന്നാണ് വഴിക്കടവ് എന്നാണ് പറയപ്പെടുന്നത്. മലയോര പ്രദേശമാണ്, മലയോര മേഖലയാണ്. അതിർത്തിയുമായി ചേർന്ന് കിടക്കും. വലിയൊരു പഞ്ചായത്ത്, ഏറ്റവും വലിയ പഞ്ചായത്താണ്. 44,000 കുടുംബങ്ങൾ. അപ്പോ എന്ന് പറഞ്ഞാൽ 2 ലക്ഷത്തിലധികം ജനസംഖ്യയുണ്ട് അവിടെ. രണ്ട് പഞ്ചായത്ത് ആവാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ടിരിക്കുന്നു. തയ്യാറെടുപ്പുണ്ട്, അതിൽ വിഷമമുണ്ടോ?
സൗകര്യമാണ്. അതെ, പറഞ്ഞ മൂന്ന്, നിങ്ങൾ കൊണ്ടുവന്ന മൂന്ന് ഡോക്യുമെന്ററീസ് നിങ്ങളെ പറ്റി എടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തേതാണ് വളരെ രസകരമായിട്ടുള്ളതാണോ അതോ ഇവർക്കൊക്കെ വലിയ ഇഷ്ടമായിരിക്കും? ബ്യൂട്ടി പാർലർ, സൗന്ദര്യ വർധന പീഡിക അല്ലേ? അപ്പൊ അത് കണ്ടിട്ട് നമുക്ക് ചർച്ച തുടങ്ങാം. മൈലാഞ്ചി അണിഞ്ഞ് കസവിൻ തട്ടവുമിട്ട് മുൻചെത്തികൾ അണിഞ്ഞൊരുങ്ങുകയാണ് മലബാർ. മണവാട്ടികളെ അണിയിച്ചൊരുക്കുന്നതിലൂടെ ഒരു തൊഴിലും വരുമാന മാർഗവും കണ്ടെത്തിയിരിക്കുകയാണ് വഴിക്കടവ് സി ഡി എസിലെ ഏതാനും സ്ത്രീകൾ. നമുക്കിവരുടെ ബ്യൂട്ടി പാർലർ പദ്ധതിയെ ഒന്ന് പരിചയപ്പെട്ടാണ്. കേരള തമിഴ്നാട് അതിർത്തിയിലെ നാടുകാണിച്ചുരം, മനോഹരമായ ഈ കാനനപാത ഇറങ്ങിയെത്തുന്നത് നന്മ നിറഞ്ഞ ഒരു ഗ്രാമത്തിലേക്കാണ്. മലപ്പുറം ജില്ലയുടെ അതിർത്തിയായ വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത്, ഏതാണ്ട് 50,000-ത്തിനടുത്ത് സാധാരണ ജനങ്ങൾ അധിവസിക്കുന്ന പഞ്ചായത്തിൽ 23 വാർഡുകളാണുള്ളത്. 485 അയൽക്കൂട്ടങ്ങളിലായി 9,700 അംഗങ്ങളുള്ള വഴിക്കടവ് സി ഡി എസിന് കീഴിൽ മികച്ച പ്രവർത്തനങ്ങളാണ് കുടുംബശ്രീ കാഴ്ചവയ്ക്കുന്നത്. പരമ്പരാഗത സങ്കല്പങ്ങളിൽ നിന്നു മാറി ഒരു പുതുതലമുറ ആശയം എന്ന ചിന്തയിൽ നിന്നാണ് ചെറുപ്പക്കാരായ 5 കുടുംബശ്രീ അംഗങ്ങൾ ചേർന്ന് നിയ ബ്യൂട്ടി പാർലറിന് തുടക്കമിട്ടത്. ഇരുപത്തിയൊൻപതാം വാർഡിലെ ഇമേജ് അയൽക്കൂട്ടത്തിലെ അംഗമായ റജീനയുടെ നേതൃത്വത്തിന് പ്രകാശിനി, സലീന, ഉമ്മുസൽമ, സുൽഫത്ത് എന്നിവർ പിന്തുണയുമായി എത്തി. കുടുംബശ്രീ എന്നാൽ കൃഷിയും കോഴിവളർത്തലും മാത്രമാണ് എന്ന സമൂഹത്തിന്റെ വിലയിരുത്തലിന് ഒരു മറുപടിയായിരുന്നു ഈ സംരംഭം. കുടുംബശ്രീ നൽകിയ സൗജന്യ പരിശീലനത്തിനു ശേഷം 2012 February 6 വഴിക്കടവങ്ങാടിയിൽ നിയ ബ്യൂട്ടി പാർലറിന് തുടക്കം കുറിച്ചത്. തുടക്കത്തിലൊക്കെ ആളുകൾക്കൊരു മടിയായിരുന്നു. കുടുംബശ്രീക്കാർ കൈവച്ചതൊന്നും വെറുതെ ആയിട്ടില്ലെന്ന ചരിത്രം അടിവരയിടുന്ന രീതിയിൽ നിയയും വളർന്നു. ഇവരുടെ കൈപുണ്യം കേട്ടറിഞ്ഞ് ഉപഭോക്താക്കൾ ക്യൂ നിൽക്കാൻ തുടങ്ങി. ബ്യൂട്ടി പാർലർ പണക്കാർക്കുള്ളതാണ് എന്ന ധാരണ തകർത്തെറിയലായിരുന്നു ശ്രമകരമായ ദൗത്യം. കുടുംബശ്രീയുടെ ജനകീയത ഇതിന് ഏറെ സഹായിച്ചു. ഇപ്പോൾ ഈ നാട്ടിൻപുറത്തെ സാധാരണക്കാർ പോലും മടി കൂടാതെ കടന്നുവരാൻ തുടങ്ങിയിരിക്കുന്നു. ഫേഷ്യൽ, സ്പാ, ഹെയർസ്റ്റൈൽ, പെഡിക്വർ, മാനിക്വർ തുടങ്ങിയെല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട്. കൂടാതെ വിവാഹത്തിന് വധുവിനെ ഒരുക്കാനും ഇവർ പോവാറുണ്ട്. എന്നാൽ വളരെ കുറഞ്ഞ നിരക്കാണ് ഈടാക്കുന്നത് എന്നത് ഈ സ്ഥാപനത്തെ ജനകീയമാക്കുന്നു. മൊത്തം 2,50,000 രൂപയാണ് സംരംഭത്തിനായി ചെലവഴിച്ചത്. ഇതിൽ 50,000 രൂപ കുടുംബശ്രീ സബ്സിഡി നൽകി. ബാക്കി 2,00,000 എടക്കര സഹകരണ ബാങ്കിൽ നിന്ന് വായ്പയെടുത്തു. ഇപ്പോൾ പ്രതിമാസം 25,000 രൂപയിൽ കൂടുതൽ ലഭിക്കുന്നുണ്ട്. വാടകയും കറണ്ട് ചാർജും മറ്റും കഴിഞ്ഞ് കുഴപ്പമില്ലാത്ത പ്രതിഫലം 5 പേർക്കും ലഭിക്കുന്നുണ്ട്. സംരംഭകർ തന്നെയാണ് മുഴുവൻ തൊഴിലാളികളും എന്നത് ഇവർക്ക് കൂടുതൽ ശക്തി പകരുന്നു. നിയ ബ്യൂട്ടി പാർലർ ഒരു പ്രതീകമാണ്. കുടുംബശ്രീ എന്ന പ്രസ്ഥാനം എത്ര വളർന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും ഒപ്പം വനിതാ കൂട്ടായ്മയുടെ യഥാർത്ഥ ചിത്രവും ഈ സ്ഥാപനം അടയാളപ്പെടുത്തുന്നു. അപ്പോ ഈ ഒരു സൗന്ദര്യവർദ്ധക സ്ഥാപനം ഇത് തുടങ്ങാൻ എന്താണ് സാഹചര്യം? ഇത് ഈ ഐഡിയ മാത്രം എങ്ങനെ വന്നു? ഈ ഐഡിയ, അതായത് വഴിക്കടവ് പഞ്ചായത്തിൽ ഇത്തരം ഒരു സംരംഭം ഇല്ല, അത് ഞങ്ങളെ ഒന്ന് ഞങ്ങൾ നോക്കി. പിന്നെ അതോടൊപ്പം തന്നെ അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള ആളുകളൊക്കെ മറ്റു പഞ്ചായത്തുകളിലും മറ്റു സ്ഥാപനങ്ങളിലൊക്കെ പോയിട്ടാണ് ഇവർ അവരുടെ വിവാഹങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിൽ നിന്ന് ഈ പഞ്ചായത്തിലേക്ക് വന്നിട്ടാണ്, വീടുകളിൽ വന്നിട്ടാണ് ചെയ്തത്. ഇന്നിപ്പോ നമ്മുടെ ആദ്യമൊക്കെ ആളുകൾക്ക് ബ്യൂട്ടി പാർലർ വഴിക്കടവിൽ തുടങ്ങിയപ്പോൾ ആളുകളൊക്കെ ഒരു മടിയായിരുന്നു. കാരണം ബ്യൂട്ടി പാർലറിൽ കയറിയ ആളുകൾ എന്തെങ്കിലും പറയുമോ അങ്ങനെ ഒരു, അതായത് പ്രത്യേകിച്ചും മുസ്ലിം കമ്മ്യൂണിറ്റി ഏരിയ കൂടുതലുള്ള ഒരു പഞ്ചായത്താണ്. പിന്നെ അത, അതായത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകൾ കൂടുതലുള്ള ആളുകൾക്കൊക്കെ വലിയൊരു മടിയാണെന്ന്. പക്ഷെ ഫാഷൻ എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ കുറേയൊക്കെ കാര്യങ്ങളൊക്കെ ആയി വന്നപ്പോൾ ഇന്നിപ്പോ അവർ വളരെ ഹാപ്പിയാണ്. എല്ലാ ആളുകളും, സ്കൂൾ കോളേജ് കുട്ടികൾ അതുപോലെ വലിയ ആളുകൾ.
അതിന്റെ അർത്ഥേ എനിക്ക് മനസ്സിൽ തോന്നുന്നു, ഇവരോട് ചോദിക്കാം കൂടുതൽ, സൗന്ദര്യം വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണ്. ഞങ്ങൾ പറഞ്ഞ അവരെ പഠിപ്പിച്ചു കൊടുത്തതെന്താ വെച്ചാല് നമ്മൾ നമ്മളെ പിന്നെ പൗഡർ ഇടുകയല്ല, മറ്റുള്ളവർക്ക് എങ്ങനെ പൗഡർ ഇട്ട് നമുക്ക് സമ്പാദ്യ ശീലം വർദ്ധിപ്പിക്കാന്നുള്ള. നിങ്ങൾ അതിന്റെ വ്യാപാര സാധ്യത മാത്രമാണ് നോക്കിയത്? അല്ല, ഞങ്ങൾ ആ സ്ത്രീകളുടെ ഏറ്റവും പാവപ്പെട്ട കുടുംബങ്ങളിലെ ആളുകളുടെ ഒരു പിന്നെ സാമ്പത്തിക അവരുടെ സാമൂഹികമായിട്ടുള്ള ഒരു കുടുംബ ഭദ്രതയെ കൂടി ഞങ്ങൾ അതില് നോക്കി. എങ്ങനെയാണ് സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കാം? ദിയ ബ്യൂട്ടി പാർലർ എന്ന പേരിലാണ് രണ്ടു വർഷം മുമ്പ് വഴിക്കടവ് ഗ്രാമീണ മലയോര മേഖലയായ വഴിക്കടവില് ബ്യൂട്ടി പാർലർ ഓപ്പൺ ചെയ്തത്. അത് പിന്നെ ആദ്യം ബ്യൂട്ടി പാർലർ വരികയെന്ന ഒരു പരസ്യമൊക്കെ ഞങ്ങൾ ആദ്യം കൊടുത്തായിരുന്നു. അപ്പൊ കൊടുത്തപ്പോ എല്ലാവർക്കും ഭയങ്കര ഒരു പിന്നെ എന്തോ ഒരു വലിയൊരു കാര്യം വരികയാണ് എന്നൊരു തോന്നലായിരുന്നു ആളുകൾക്ക്. സാധാരണക്കാരായ ആളുകളാണ്. പിന്നെ അപ്പോ അങ്ങനെ തുറന്നു. ഞങ്ങൾ ആദ്യമൊന്നും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് കുടുംബശ്രീയിലെ ആളുകൾ തന്നെ ഇതിനകത്ത് വരികയും മാസം 25,000 രൂപയോളം ഞങ്ങൾക്ക് ഇപ്പോൾ വരുമാനം ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു ബ്രൈഡൽ മേക്കപ്പ് എത്ര രൂപയാണ് ഏകദേശം ചാർജ് ചെയ്യുന്നത്? ഇങ്ങനെ ഈ ബ്രൈഡൽ മേക്കപ്പ് ഇല്ല, വധുവിനെ ഒരുക്കുന്നതിന് എത്ര രൂപയാണ്? 2,500-3,000 രൂപയോളം. അത് വധുവിന്, അല്ലാതെ സാധാരണ സാധാരണ ഫേഷ്യൽ ഞങ്ങൾ 150 രൂപയ്ക്കാണ് ചെയ്തു കൊടുക്കാറ്. ത്രെഡിങ് 25 രൂപ. സ്ത്രീകളെയും പെൺകുട്ടികളെയും മാത്രമേ സ്വീകരിക്കൂ. അങ്ങനെയാണ്, അധികം അവിടെ വരില്ല. അങ്ങനെയാണ്, ഞങ്ങൾക്ക് സൗന്ദര്യം വേണ്ട. ആണുങ്ങളാരും ഇതുവരെ പുരുഷന്മാരാരും വന്നിട്ടില്ല. അതെന്താ അറിയോ കാരണം? പുരുഷന്മാർക്ക് ആന്തരിക സൗന്ദര്യം കൂടുതലാണ്. ഒരാൾക്ക് 25,000 രൂപ വരുമാനം കിട്ടുന്നില്ല മൊത്തത്തില്. മൊത്തത്തിൽ 25,000. അപ്പൊ നിങ്ങൾക്ക് ലോൺ തിരിച്ചടക്കണ്ടേ? ലോൺ അടവുകൾ നടക്കുന്നുണ്ട്. 2,00,000 രൂപ ലോൺ എടുത്തിട്ടാണ് ഞങ്ങൾ ഇത് തുടങ്ങിയത്. അത് ശരി. ഇപ്പോ 1,00,000 ഓളം തിരിച്ചടച്ചു കഴിഞ്ഞു. 5 പേരുണ്ട് അല്ലേ? അപ്പൊ നിങ്ങക്ക് എത്ര പൈസ കിട്ടും ഒരു മാസം? ഞങ്ങൾക്ക് ഒരു 2,500 രൂപയ്ക്ക് വെച്ച് ഇപ്പോ 2 വർഷത്തിലായുള്ളൂ. ഞങ്ങൾ കുറച്ചും കൂടെ ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. സാധാരണക്കാരായതുകൊണ്ട് ഞങ്ങൾ വിവാഹത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ സാധാരണ ബ്യൂട്ടീഷ്യൻ 4-5 കിലോമീറ്റർ യാത്ര ചെയ്താലേ വേറെ ബ്യൂട്ടി പാർലർ എത്തുള്ളൂ. അപ്പൊ അവിടെ നിന്നുള്ള ബ്യൂട്ടീഷ്യന്മാർ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ പാവങ്ങളായതുകൊണ്ട് കുടുംബശ്രീന്റെ ഒരു യൂണിറ്റ് ആയതുകൊണ്ട് കുറച്ചാണ് ഞങ്ങൾ ചെയ്യുന്നത്. വിവാഹത്തിനുള്ള വധുവിനെ ഒരുക്കുക എന്നുള്ളതല്ലാതെ വരുന്ന ആളുകൾ നിങ്ങളുടെ അവിടുത്തെ സമൂഹത്തിലെ ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ടവരാണ്? ധാരാളം സാമ്പത്തികമായി മെച്ചപ്പെട്ടവരാണോ ഇടത്തരക്കാരാണോ? ഇടത്തരക്കാരാണ് അധികം വരുന്നത്. കൂടുതലും വരുന്നത് പഞ്ചായത്തില് അധികം ഇടത്തരക്കാരാണ്. പാവങ്ങളും ഇടത്തരക്കാരുമാണ്. സമ്പന്നത കുറവാണ്. വിരലെണ്ണാവുന്ന ആളുകളെ വിദ്യാർത്ഥിനികൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികളൊക്കെയാണോ വരുന്നത്? ഒരാൾക്ക് 2,500 രൂപ മാസം വെച്ച് കിട്ടും അല്ലേ? മന്ത്ലി 2,500. ഇത് നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞിട്ടോ? ലോൺ അടവും വാടകയെടുത്ത് വാടകയ്ക്കാണോ? ആ വാടക. ഇത് ശരീര സൗന്ദര്യത്തിന്റെ കാര്യമാണ്. മനോസൗന്ദര്യത്തിന്റെ കാര്യത്തിൽ വല്ലതും ഈ സ്ഥാപനത്തിലൂടെ പ്രവർത്തിക്കുന്നുണ്ടോ? കോൺഫിഡൻസ് കൊടുക്കാറുണ്ട്. ഇപ്പം ആകാരം കൊണ്ട് ഭംഗിയുള്ള ആളുകളുണ്ട്, അല്ലാത്തവരുമുണ്ട്. അല്ലാത്തവര് ആകാര ഭംഗിക്ക് വേണ്ടി വരുന്നു. ആ കൂട്ടത്തിൽ അവർക്ക് മനോ സൗന്ദര്യത്തെക്കുറിച്ചും കൂടി, പ്രത്യേകിച്ച് വിദ്യാർത്ഥിനികൾക്ക്, ഈ പറഞ്ഞ രണ്ട് വിഭാഗമുള്ളതുകൊണ്ട് തൻ്റെ രൂപത്തിൽ തന്നെ പറ്റിയിട്ടുള്ള കാഴ്ചയിൽ ഒരു അധമ ബോധമുള്ള ആളുകളുടെ അതിൽ കാര്യമില്ല എന്നും പ്രകൃതിയെക്കുറിച്ച്, പ്രകൃതിയുടെ വരദാനമായിരിക്കുന്ന നമ്മുടെ രൂപത്തെക്കുറിച്ചെല്ലാം അറിയിക്കുന്ന വല്ല പ്രസിദ്ധീകരണങ്ങളോ അങ്ങനെയുള്ള പുസ്തകങ്ങളോ ഒക്കെ വായിക്കാനുള്ള ഒരു സൗകര്യം നിങ്ങളുടെ ബ്യൂട്ടി പാർലറിൽ വെക്കുകയാണെങ്കിൽ വന്നാൽ അങ്ങനെയുള്ള ഈ ശരീര സൗന്ദര്യം മാത്രമല്ല അപ്പുറത്തേക്കുള്ള ഒരു വിശാല സൗന്ദര്യത്തെ ഉദ്ദേശിച്ചാണല്ലോ ഈ കുടുംബശ്രീ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ CDS പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു സാരാംശം കിട്ടത്തക്ക രീതിയിലുള്ള വല്ല പ്രസിദ്ധീകരണങ്ങളും നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അത് മറ്റുള്ള കുടുംബശ്രീ യൂണിറ്റുകൾക്ക് ഒരു മാതൃകയാവുകയും ചെയ്യും. പുറമേ നിന്ന് വന്ന ട്രീറ്റ്മെന്റുകൾക്ക് പുറമെ ഒരുപാട് നാടൻ പ്രയോഗങ്ങൾ, നിങ്ങളിപ്പോ മൈലാഞ്ചി എന്ന് പറയുന്നത് പോലെ ഒരുപാട് സംഗതികൾ നാടൻ പ്രയോഗങ്ങളുണ്ട്. അതിനേതെങ്കിലും നിങ്ങളുടെ ബ്യൂട്ടി പാർലറിൽ മൈലാഞ്ചിയാണ്. പിന്നെ സൗന്ദര്യത്തിന്റെ ഒരു ഭാഗമാണല്ലോ വസ്ത്രം അല്ലേ? അതിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു വസ്ത്ര നിർമ്മാണ സ്ഥാപനം തന്നെ തുടങ്ങി. അപ്പൊ അതൊന്ന് കണ്ടിട്ട് മറ്റേ സൗന്ദര്യ ഭാഗത്തിലേക്ക് കടക്കാം. ഞാൻ KSFൽ കുറച്ച് പണം നിക്ഷേപിച്ചു നമ്മുടെ മകന് വേണ്ടി.
ചെയ്ത് സൂക്ഷിച്ചു വെക്ക്. ഊഷ്മളമായ ഒരു ഹസ്തദാനം പോലെ KSFE റിലയബിൾ കസ്റ്റമർ. KSFE വിശ്വസ്തം സുരക്ഷിതം. വഴിക്കടവിലെ വിധവകളുടെ ശാക്തീകരണത്തിന് ഏറെ പ്രയോജനകരമായ പദ്ധതിയാണ് CDS നടപ്പിലാക്കിയ തയ്യൽ യൂണിറ്റുകൾ. നമുക്കിനി കുറച്ച് തയ്യൽ കാഴ്ചകളാവാം. ഇതാണ് മാരക്കുടി താത്ത, വഴിക്കട പഞ്ചായത്തിലെ 13-ാം വാർഡിലെ പ്രതീക്ഷ അയൽക്കൂടത്തിലെ അംഗമാണ്. കൈവിട്ടുപോയ ജീവിതം തിരിച്ചു നൽകിയത് ഞങ്ങളെ കുടുംബശ്രീയാണ്. ദൈവം ചിലപ്പോൾ അങ്ങനെയാണ്, ജീവിതത്തിന്റെ നനുനനുത്ത ഉർവരതയെ ഒരു നിമിഷം കൊണ്ട് പരുപരുത്ത ഊഷരതയിലേക്ക് പറഞ്ഞയച്ചു കളയും. മറിയക്കുട്ടിയുടെയും ജീവിതം അങ്ങനെയുള്ള ദുരിതക്കയത്തിലായിരുന്നു ഒരു നാൾ ചെന്നുപെട്ടത്. ഭർത്താവും മക്കളും അടങ്ങിയ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുമ്പോഴായിരുന്നു വിധി ക്യാൻസറിന്റെ രൂപത്തിൽ മറിയക്കുട്ടിയെ തേടിയെത്തിയത്. പിന്നെ ചികിത്സയും ആശുപത്രികളും മാറി മാറി കുറേ നാൾ. ജീവിതം കൈവിട്ടുപോകുമെന്നായപ്പോഴാണ് പുതിയ പ്രകാശമായി കുടുംബശ്രീ വിരുന്നെത്തിയത്. ഇവിടെ ജീവിച്ചു പോകണമെങ്കിൽ എന്തെങ്കിലും പരിപാടി വേണമല്ലോ എന്നോർത്ത് യൂണിറ്റ് തുടങ്ങാം, ഇങ്ങനെ ഒരു യൂണിറ്റ് ഉണ്ട് എന്ന് പറയണത് കേട്ടു. അപ്പൊ ആ പരിപാടിയിലേക്ക് തുടങ്ങാന്നില്ല, ടൈലർ മൂപ്പരിക്കൊണ്ട് ടൈലറിങ് അറിയണത് കൊണ്ട് ആ യൂണിറ്റിൽ തുടങ്ങാന്നില്ല പരിപാടിയാക്കി സംഭവിച്ചു. അങ്ങനെ ഒരു യൂണിറ്റിൽ ചേർന്നതാണ് ഞങ്ങൾ കുടുംബശ്രീന്റെ ഒരു യൂണിറ്റ്. മറിയക്കുട്ടിയും സുഹൃത്തുക്കളായ 4 കുടുംബശ്രീ അംഗങ്ങളും ചേർന്നാണ് വരക്കുളം അങ്ങാടിയിൽ ഫ്രണ്ട്സ് എന്ന പേരിൽ ടൈലറിംഗ് സ്ഥാപനം നടത്തുന്നത്. ഇതിന്റെ പ്രവർത്തനത്തിൽ മുഴുകിയതോടെ മറിയക്കുട്ടി തന്റെ അസുഖം മറന്നു. വഴിക്കടവ് CDSന് കീഴിൽ ഇത്തരത്തിൽ 9 ടൈലറിംഗ് ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ ഗ്രൂപ്പിലെയും അംഗങ്ങൾക്ക് വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളാണ് പറയാനുള്ളത്. ഒരുപക്ഷേ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിധവകൾ അധിവസിക്കുന്ന പഞ്ചായത്തായിരിക്കും വഴിക്കടവ്. അതുകൊണ്ടായിരിക്കാം CDSന് കീഴിൽ പ്രവർത്തിക്കുന്ന 9 ടൈലറിംഗ് ഗ്രൂപ്പുകളിൽ അംഗങ്ങൾ കൂടുതലും വിധവകളാണ്. 2 പെൺകുട്ടികളെയും തന്നെയും തനിച്ചാക്കി ഒരു ദിവസം ഭർത്താവ് പടിയിറങ്ങിപ്പോയപ്പോൾ ജീവിതം കഴിഞ്ഞു എന്ന് കരുതിയതാണ് ആയിഷ. പിന്നെ എനിക്ക് ആരുമില്ലാതെ ഒരു അവസ്ഥയിലായപ്പോ ഒരു പ്രാന്ത് പിടിച്ച അവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ കുടുംബശ്രീ ചേർന്ന് അങ്ങനെ പുറത്തിറങ്ങി, അങ്ങനെ അതിന്ന് പോ ആ കുടുംബശ്രീയിൽ നിന്ന് പോയി, പിന്നെ ADS കയറി, അങ്ങനെ ആയപ്പോൾ ഞാൻ എൻ്റെ എല്ലാ അതും ടെൻഷനൊക്കെ മറന്ന് പോലെ ഇതിലായി. ആയിഷയെ പോലെ 5 വിധവകളാണ് വിവിധ തയ്യൽ യൂണിറ്റുകളിൽ പ്രവർത്തിക്കുന്നത്. നല്ല ലാഭത്തിലാണ് ഓരോ യൂണിറ്റും പ്രവർത്തിക്കുന്നത്. കൈവിട്ടുപോയ ജീവിതം തിരിച്ചു പിടിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് ഇതിലെ ഓരോ അംഗങ്ങളും. പിന്നെ എത്തിയത് കുടുംബശ്രീയാണ്, അല്ലെങ്കിൽ ഞാൻ ഭ്രാന്ത് കടിച്ചെങ്ങാണ്ട് എല്ലെങ്കിലൊക്കെ പോകും. മനുഷ്യന്മാർ ഏതൊക്കെ രീതിയിലാവി വരുന്നുണ്ട് അതേ രീതിയിലൊക്കെ ഞാൻ ആകുമായിരുന്നു കുടുംബശ്രീ ചേർന്നിട്ടില്ലെങ്കിൽ. ഇവരുടെ നിശ്വാസങ്ങളിൽ പോരാട്ടത്തിന്റെ ചൂടും ചൂരുമുണ്ട്, കാൽവയ്പുകളിൽ ആത്മവിശ്വാസത്തിന്റെ ദൃഢതയും. ഇവർ പടപൊരുതിയത് അനുഭവങ്ങളോടാണ്. വിജയക്കൊടി വാറിച്ച് ഇവർ യാത്ര തുടരട്ടെ. ടൈലറിംഗ് യൂണിറ്റുകൾ നടത്തുന്നവരിൽ ആരെങ്കിലും വന്നിട്ടുണ്ടോ കൂട്ടത്തില്? എന്താണ് ഇതിനെ പറ്റി, എങ്ങനെ തുടങ്ങി, എന്താണ് ഇതിന്റെ പശ്ചാത്തലം, ഇപ്പൊ എന്തായി, അതുകൊണ്ട് എന്ത് മാറ്റം ഉണ്ടായി എന്നൊക്കെ സാറിനോട് പറഞ്ഞോളൂ. ഇത് പുറത്തിറങ്ങി ഇങ്ങനെ പുറത്തിറങ്ങാതിരിക്കുന്ന ഒരാളേനി ഞാന്. ഇപ്പൊ കുടുംബശ്രീയിൽ വന്ന് ഇങ്ങനെ പുറത്തിറങ്ങി വന്ന് പോലെ യൂണിറ്റ് ഉണ്ട് പറഞ്ഞു, യൂണിറ്റ് വാങ്ങി ഞങ്ങള് 5 കൂടി ചെയ്തു. അങ്ങനെ വേണ്ട സഹായമൊക്കെ എങ്ങനെയാണ്? കുടുംബശ്രീ തന്നു 1 രൂപ. മിഷീനാണോ? മെഷീനല്ല, ഞങ്ങൾ പൈസ തന്നിട്ട് പൈസ ഇറക്കിയിട്ട് ഞങ്ങൾ മെഷീനൊക്കെ ഇറക്കി കടം വാങ്ങിയിട്ട് 50,000 സബ്സിഡി തന്നു, 50 ലോൺ എടുത്തു. അങ്ങനെ ലോണൊക്കെ തിരിച്ചടച്ചോ? ആ തിരിച്ചടച്ചു. എത്ര അംഗങ്ങളുണ്ട് നിങ്ങളുടെ? 5 പേരുണ്ട് അല്ലേ? എത്രയോ ടൈലറിംഗ് യൂണിറ്റുകള് ബോംബെ നിന്നൊക്കെ തുണി നേരിട്ട് വരുത്തിയിട്ട് അത് ഫാഷൻ ക്ലോത്ത് കുപ്പായങ്ങളായിട്ട് കട്ട് ചെയ്ത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളത് ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് അവിടെയൊക്കെ ഉള്ള ആളുകൾക്ക്
24 മണിക്കൂർ എന്ന് പറഞ്ഞോളം പണിയാണ്. കാരണം വെച്ചാൽ അത്രയും ഓർഡർ വരുന്നുണ്ട്. അതുപോലെ നിങ്ങളും ആ വഴിക്കൊന്ന് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പണി ധാരാളം ഉണ്ടാവും, വലിയൊരു ബിസിനസ് നടക്കുകയും ചെയ്യും. ഷോപ്പുകളെല്ലാം നിങ്ങളുടെ അടുത്ത് തുണി എത്തിച്ചിട്ട് വർക്ക് ചെയ്തു കൊടുക്കാൻ മോഡൽ തന്നിട്ട് ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ പല യൂണിറ്റുകളും പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ കിട്ടിയാൽ ചെയ്യുമ്പോ ചെയ്യാം, കിട്ടിയാൽ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നാൽ കിട്ടൂല. നിങ്ങളെ അത് തേടി പിടിക്കണം, അത് അങ്ങോട്ട് പോയി അഗ്രസീവ് ആയിട്ട് വർക്ക് പിടിക്കുന്ന ഒരു ഒരു കൂട്ടം. അത് ചിലപ്പോ സിഡിഎസിനായിരിക്കും അത് ചെയ്യാൻ പറ്റുന്നത്. കൂടുതൽ വർക്ക് കണ്ടുപിടിക്കാനും ചെയ്യാൻ നിങ്ങൾക്ക് മെഷീനറി ഉണ്ടോ? എംബ്രോയിഡറി അതെല്ലാം ചെയ്യാൻ പറ്റും. എത്ര മെഷീനുണ്ട്? 4 മെഷീൻ. എംബ്രോയിഡറി. ഐഷ, പിന്നെ എങ്ങനെയാണ് ഈ കുടുംബശ്രീയിൽ വന്നത്? കുടുംബത്തിന്റെ പശ്ചാത്തലം കൂടെ ഒന്ന് പറയാമോ? ഭർത്താവ് എന്ത് ചെയ്യുന്നു? ഉപേക്ഷിച്ചു പോയതാണ്? എത്ര വയസ്സ്? 30 കൊല്ലം മുമ്പ്. അപ്പൊ അന്ന് വളരെ ചെറുപ്പായിരിക്കുമല്ലോ. അപ്പൊ കല്യാണം കഴിച്ചിട്ട് എത്ര കാലം കൂടെ താമസിച്ചു? കുറച്ചെന്ന് പറഞ്ഞ 10 കൊല്ലം കഷിച്ച്. അതേ ഉള്ളു. കുട്ടികളുണ്ടോ? 2 കുട്ടികളുണ്ട്. അവരെന്ത് ചെയ്യുന്നു? എല്ലാരും കല്യാണം കഴിച്ചു. ഈ ഉപയോഗം നമ്മുടെ അനുഭവത്തിൽ കൂടെ ഇത് ലോകത്തിനെ കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റു സ്ത്രീകൾക്കും. അപ്പൊ ഈ ഉപേക്ഷിക്കാൻ കാരണമായിട്ട് നിങ്ങൾക്ക് തോന്നിയത് എന്താണ്? എന്തുകൊണ്ടാണ് അങ്ങനെ ഉപേക്ഷിച്ചത്? ഉപേക്ഷിക്കാൻ എനിക്ക് 2 വയറോപ്രേഷൻ ആയിരുന്നു. ഓ, ആ 2 പെൺകുട്ടികളായിരുന്നു. ഓ, അയാൾക്ക് ആൺകുട്ടികളെ വേണമെന്ന് പറഞ്ഞു. ഓ, ആ ഒരു കാരണം പറഞ്ഞു. നിങ്ങൾ വിചാരിച്ചാൽ ആൺകുട്ടികളെ എങ്ങനെ കിട്ടും? അയാൾക്ക് 2 പെൺകുട്ടികളുണ്ടായിരുന്നു, പിന്നെ 2 പെൺകുട്ടികളുണ്ട്. 2 പെണ്ണുണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഇങ്ങനെ കുടുംബശ്രീന്റെ അങ്ങനെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അതിൽ പോയി ഇങ്ങനെ ഇത് കിടത്തി. അതുകൊണ്ട് ഇപ്പോ ഐഷയ്ക്ക് എന്തുമാതിരി മാറ്റമാണ് തോന്നുന്നത്? നേരത്തെ അപേക്ഷിച്ച നല്ല മാറ്റം തന്നെയാ വരുന്നത്. ഞാൻ ഇതുവരെ പുറത്തിറങ്ങാത്ത ആള്, ഞാൻ എല്ലാ സ്ഥലങ്ങളിലും പോകുന്നുണ്ട്. അല്ല, അപ്പൊ ചെയർപേഴ്സൺ, അപ്പൊ ഇങ്ങനെ മുസ്ലിം സ്ത്രീകളുടെ ഇടയിലേ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും ഒക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ അവർക്ക് പുറത്തുപോയി ജോലി ചെയ്യാനുള്ള ഒരു സാമൂഹ്യ പശ്ചാത്തലമില്ല. അതിനുവേണ്ടി നിങ്ങളുടെ കുടുംബശ്രീ എന്തെങ്കിലും ഒരു ബോധവൽക്കരണമോ അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള ചർച്ചകളോ എന്തെങ്കിലുമൊക്കെ നടത്തിയിട്ടുണ്ടോ? എന്താണ് കുടുംബശ്രീയെ കുറിച്ച്? ഞാൻ സിഡിഎസ് ചെയർപേഴ്സൺ ആയി വന്ന് ഞങ്ങൾക്ക് കുറെ ഉടനെ ട്രെയിനിങ് സിഡിഎസ് ചെയർപേഴ്സൺമാർക്ക് കിട്ടിയപ്പോൾ ഒരുപാട് സ്ത്രീകൾക്ക് ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ആവശ്യമായ കാര്യങ്ങൾ കുടുംബശ്രീ പ്രസ്ഥാനത്തിൽ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. ഒന്നാമത്തെ ഒരു വിധവ തന്നെയാണ് ഞാൻ. ഞാനൊരു വിധവയാണ്. ഞാൻ എനിക്ക് 3 പെൺകുട്ടികൾ. എന്റെ ചെറിയ മോൾക്ക് 14 വയസ്സായി. 14 വർഷം മുമ്പ് മോള് പ്രസവിച്ച് 6 മാസമായപ്പോ ഉപേക്ഷിച്ച് പോയതാണ്. ഇപ്പൊ ആയിഷ പറഞ്ഞ പോലെ തന്നെ അതേ കാരണം തന്നെ. മൂന്നാമത്തെ കുട്ടിയും പെൺകുട്ടിയായി എന്നുള്ള കാരണം കൊണ്ട് ഒരു കാരണവുമില്ലാതെ ഗൾഫിൽ പോകുമ്പോൾ അങ്ങനെ നന്നായിട്ട് കുടുംബം നോക്കിയിരുന്ന ഒരാളായിരുന്നു. വേറൊരു കാരണവുമില്ലാതെ ഗൾഫിലായിരുന്നു വന്നു. ഗൾഫിലായിരുന്നു. ഗൾഫിൽ നിന്ന് വരും. പിന്നെ ഇവിടെ വന്ന് കുറെ കച്ചവടങ്ങളൊക്കെ നടത്തിയിരുന്നു. ഒരു കാരണവുമില്ല. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ വന്നോളാം, അടുത്ത ആഴ്ച വരാമെന്ന് പറഞ്ഞിട്ട് മോളെ കണ്ട് പ്രസവിച്ച് ഗൾഫിൽ നിന്ന് വന്ന് 6 മാസം കഴിഞ്ഞ വന്ന് മോളെ കണ്ട് 8 ദിവസം ഞങ്ങളെ കൂടെ താമസിച്ച് ഞാൻ അടുത്ത ആഴ്ച വരാമെന്ന് പറഞ്ഞ് പോയ ആളാണ്. ആ പോയ പോക്കെ എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾ അന്വേഷിച്ചു പോയിട്ടില്ല? ഇല്ല, നമ്മൾ കുറെ അന്വേഷിച്ചു. ഞങ്ങള് എന്റെ ഞാൻ അവിടെ ഒരു ചെറിയൊരു മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ആണ് കുറച്ച് അത്യാവശ്യം അറബി കോളേജിൽ പഠിച്ചതുകൊണ്ട് അവിടെ കുട്ടികളെ നോക്കാൻ വേണ്ടി കുറച്ച് ട്യൂഷനും മദ്രസും ഒക്കെ ആയിട്ടാണ് ഞാൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ഈ സമയത്താണ് ഞാൻ ചെയർപേഴ്സൺ ആവുന്നത്. അപ്പൊ വന്നപ്പോ ഇതില് എനിക്ക് തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിലാണ് ഞാൻ സിഡിഎസ് ചെയർപേഴ്സൺ ആയത്. ഒന്നും അറിയാത്തൊരവസ്ഥയിൽ, അതായത് ഞാൻ എന്റെ മക്കളെ വളർത്താൻ വേണ്ടി എങ്ങനെയൊക്കെ പ്രവർത്തിക്കാമോ അങ്ങനെ ഇല്ല. എനിക്ക് കണ്ട ആങ്ങളമാർ, എന്റെ ഉപ്പ ചെറുപ്പത്തിൽ ഞാൻ ചെറുപ്പത്തിൽ മരിച്ചു പോയത്. എന്റെ ഉമ്മയാണ് എന്റെ എല്ലാം. എന്റെ ഉമ്മയാണ് എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. ആ ഉമ്മ എന്റെ കുടിക്ക് 3 ജ്യേഷ്ഠന്മാരായിരുന്നു. അപ്പൊ അവർക്ക് ഞാൻ ചെറിയ മോളാണ്, എന്റെ മൂത്തതാണ് അവരൊക്കെ. അപ്പൊ അവരൊക്കെ വിവാഹം കഴിച്ചപ്പോ ഉമ്മ എന്റെ കൂടെ നിന്നു 3 മക്കളെ. അപ്പൊ ഞാൻ പഠിപ്പിക്കാൻ പോവും, ഉമ്മ മക്കളെ നോക്കും. അങ്ങനെ നിൽക്കുമ്പോഴാണ് അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇങ്ങനെ എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. അപ്പൊ എനിക്കൊരു ക്ലാസ്സൊക്കെ കിട്ടിയപ്പോൾ തിരുവനന്തപുരത്തുനിന്നൊക്കെ കുറെ ക്ലാസ് കിട്ടിയപ്പോൾ എനിക്കൊരു ഇത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യണം. അപ്പൊ എന്റെ സിഡിഎസിന്റെ വൈസ് ചെയർപേഴ്സൺ ആണ് എന്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും പഞ്ചായത്തിന്റെ ഭരണസമിതി അംഗങ്ങളിലൊക്കെ കാര്യങ്ങൾ ബോധിപ്പിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം ചെയ്യാം. അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മുടെ പഞ്ചായത്തിൽ ഈ വിധവകളായ ആളുകൾ, ഉപേക്ഷിക്കപ്പെട്ട എന്നെ പോലെ പ്രയാസമുള്ള ആളുകൾ ഒരുപാടുണ്ടെന്ന് ഞാൻ. ഉപേക്ഷിക്കപ്പെട്ടവരും ഭർത്താവ് മരിച്ചവരും ആയിട്ടുള്ള ഒരു വലിയ കൂട്ടമാണ് ഈ പറയുന്ന 3700.
അപ്പൊ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞപ്പോ അങ്ങനെ തന്നെ ആയി മാറുകയാണ്. കാരണം ഒരു 7 വർഷക്കാലം കഴിയുമ്പോൾ പാവപ്പെട്ടവരായി ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടു പോയ ആളുകളെയും വിധവാ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സർക്കാരിന്റെ പെൻഷൻ കിട്ടുന്നുണ്ട്. ഞാനിന്നത് ഉപേക്ഷിക്കപ്പെട്ട അപ്പോഴാണ് വിധവ വെൽഫെയർ സൊസൈറ്റിയെ കുറിച്ച് ഞാൻ കേൾക്കുന്നത്. അപ്പൊ ആ വിധവ വെൽഫെയർ സൊസൈറ്റിയുടെ ഒരു മീറ്റിംഗിന് ഞാൻ മലപ്പുറത്ത് പോവുകയും അവിടെ വെച്ച് വിധവകൾക്ക് ഒട്ടനവധി സഹായം ഉണ്ടെന്ന് മനസ്സിലാക്കി. അങ്ങനെയാണ് ശരണ്യ സ്വയംതൊഴിൽ പദ്ധതി. ശരണ്യ സ്വയംതൊഴിൽ പദ്ധതിയിലേക്ക് ഞങ്ങൾ 100 കണക്കിന് ആളുകളുടെ പേര് എംപ്ലോയ്മെന്റ് രജിസ്റ്റർ ചെയ്യിക്കാൻ പറ്റി. അവർക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അവർ ആദ്യമായിട്ട് എംപ്ലോയ്മെന്റ് കാണാൻ പോയി, എംപ്ലോയ്മെന്റിൽ പോയി അവരെ രജിസ്റ്റർ ചെയ്ത് സർട്ടിഫിക്കറ്റ് കിട്ടി. അതോടൊപ്പം അവിടെ പിന്നെ അവർക്ക് ട്രെയിനിങ് കൊടുത്തു. അവർക്ക് എന്താണോ അവർക്ക് ചെയ്യാൻ പറ്റുക, പശു വളർത്തുന്നവർക്ക് പശു, ആട് വളർത്തുന്നവർക്ക് ആട്, ടൈലറിംഗ് ചെയ്യുന്നവർക്ക്, അങ്ങനെ വ്യക്തിപരമായ 100 കണക്കിന് സ്ത്രീകൾക്ക് നമ്മൾ സ്വയംതൊഴിലിന് 50,000 രൂപ അവർക്ക് ലോണായിട്ട് കൊടുത്തു. 50,000 രൂപക്ക് സർക്കാരിൽ നിന്ന് വാങ്ങിക്കൊടുത്തു. ശരണ്യ സ്വയംതൊഴിൽ പദ്ധതി. അങ്ങനെ 50,000 രൂപ അവർക്ക് കൊടുക്കുമ്പോൾ 25,000 രൂപ തിരിച്ചടച്ചാൽ മതി. ഈ 25,000 രൂപക്ക് ഒരു പൈസയും പലിശയില്ല. ഇപ്പോ അതേ ആളുകൾക്ക് തന്നെ ഭവന നിർമ്മാണ പദ്ധതിയിലേക്ക് നമ്മൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ച അവരുടെയൊക്കെ അന്വേഷണത്തിന് വേണ്ടി ജില്ലാ വില്ലേജ് ഓഫീസർ അവരുടെയൊക്കെ വീടുകളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. 50 ആളുകൾക്ക് വീടിനുള്ള പാസ്സായി എന്നറിഞ്ഞു. അതോടൊപ്പം തന്നെ ഇവരുടെ കുട്ടികൾക്ക് വേൾഡ് വിഷനിലൂടെ, ഇവരുടെ കുട്ടികൾക്ക് മാത്രമല്ല നമ്മുടെ പഞ്ചായത്തിലെ ഭാരസഭയിൽ ഉൾപ്പെട്ട കുട്ടികളെ, കുടുംബശ്രീ അംഗങ്ങളിൽ ഉൾപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ എല്ലാ ധനസഹായവും സ്പോൺസറിങ്ങിലൂടെ, വേൾഡ് വിഷൻ സ്പോൺസറിങ് ചെയ്യിക്കാൻ കുട്ടികൾ ആ വിദ്യാഭ്യാസത്തിന് സ്കൂൾ തുറക്കുമ്പോൾ അവർക്ക് യൂണിഫോമുകൾ, പുസ്തകം, ബാഗ് കൂടെ. അതോടൊപ്പം തന്നെ ഇവർക്ക് പിന്നെ വൈകുന്നേരങ്ങളിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ട്യൂഷൻ, അവിടെ റെമഡിയൽ എഡ്യൂക്കേഷൻ സെന്റർ എന്ന് പറയുന്ന സെന്ററുകൾ ഓരോ വാർഡിലും പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഞങ്ങൾക്ക് ഒരു പോയിന്റ് കിട്ടിയത്, ഞങ്ങൾ ADSന് ചെയർപേഴ്സൺ ADSന് വാളണ്ടിയർമാർക്ക് ഞങ്ങൾക്ക് ഒന്നും കൊടുക്കാൻ കഴിയുന്നില്ല. CDSന്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്ക് മാത്രമാണ് ഒരു ബസ് ചാർജ് അഡ്മിനിസ്ട്രേറ്റീവ് ഗ്രാന്റ് എന്ന് പറഞ്ഞിട്ട് സർക്കാർ തന്നെ കിട്ടുന്നത് 2 ജോബുകൾക്ക് കൊടുക്കാൻ. ഇങ്ങനെ ഈ കുടുംബശ്രീയുടെ പ്രവർത്തനത്തിന് എല്ലാവരും അകമഴിഞ്ഞ് പ്രവർത്തിക്കുന്നവർക്ക് ഒരു കൈത്താങ്ങായിട്ട് വേൾഡ് വിഷനെ സംഘടിപ്പിച്ചുകൊണ്ട് വൈകുന്നേരം ഒരാൾക്ക് ഒരാള് ഒരു സെന്ററിൽ പഠിപ്പിക്കുക. ഈ റെമഡിയൽ എഡ്യൂക്കേഷൻ സെന്റർ പഠിപ്പിക്കുന്ന ADSന്റെ 23 വാർഡിലെ ADSന്റെ ഓരോ അംഗങ്ങൾ അവർക്ക് 2,000 രൂപ അവർക്ക് സ്റ്റൈപ്പൻഡ് ആയിട്ട് വേൾഡ് വിഷൻ കൊടുക്കും. ബാക്കി മോണിറ്ററിങ്ങും കാര്യങ്ങളും മാസാമാസങ്ങളിലെ യോഗങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ കൂടെ നമ്മളും CDSഉം പഞ്ചായത്തെല്ലാം കൂടെ നടത്തും. നമുക്ക് ഇതിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ നല്ലൊരു ഇതാണ്. പക്ഷേ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, റംലത്തിന്റെ ജീവിതത്തിലെ ഇപ്പൊ കുടുംബശ്രീ വരുന്നതിന് മുമ്പും ഇപ്പോഴും വന്നിട്ടുള്ള നിങ്ങളുടെ ഒരു മാറ്റം അതിനെ എങ്ങനെയാ വിലയിരുത്തുന്നത്? അതോ സാറേ, ഞാൻ ഈ ഫ്ലോറിൽ ഇരിക്കുന്ന തന്നെ, കാരണം ഞാൻ ഒന്നും എനിക്ക് കുറച്ചൊന്നും പോകില്ല. ഇതിനു മുമ്പ് പൊതുസ്ഥലത്ത് പോകുന്ന പറഞ്ഞാൽ നമുക്ക് അതിനുള്ള ഒരു സാഹചര്യം ഇല്ല. ഞങ്ങൾക്ക് നമുക്ക് സാമ്പത്തികമായിട്ടില്ല, പിന്നെ വീട്ടിലില്ല, നമുക്കില്ല, പിന്നെ പുറത്തു പോകാനില്ല. എങ്ങനെ എന്താ ചെയ്യാന്നുള്ള ഒരു അറിവും അങ്ങനെ ഇല്ല. കുറച്ച് കുറച്ച് വിദ്യാഭ്യാസം ഉണ്ട്. അതുകൊണ്ട് നമ്മളെ ഞാൻ SSLC ആണ്. അത് കഴിഞ്ഞ അറബിക്കിന്റെ കോഴ്സ് പൂർത്തിയാക്കിയിട്ടുണ്ട്. വിധവയാവുക, ഉപേക്ഷിക്കപ്പെടുക, ഈ രണ്ട് വിഷയങ്ങൾ, ഇത് രണ്ടിന്റെയും ജീവിതാനുഭവം ഒന്ന് തന്നെയാണ്. നാഥനില്ലാതെ ആവുക എന്നുള്ളതാണ്. ഈ നാഥനില്ലാതെ ആവുന്നതിനെ മരണം കൊണ്ട് വിധവയാവണം എന്നുള്ള ഒരു ഡെഫിനിഷൻ വെക്കുകയും വിധവാനുഭവം ഉപേക്ഷിക്കപ്പെട്ടത് കൊണ്ട് ഉണ്ടാവുകയും ചെയ്യുമ്പോഴേ ഇതിനെ എങ്ങനെയാണ് ഇപ്പോൾ ഇന്നത്തെ സമൂഹം കണക്കിലെടുത്തിരിക്കുന്നത്, ഗവൺമെന്റ് എങ്ങനെയാണ് കണക്കിലെടുത്തിരിക്കുന്നത്, എത്ര വർഷം ഉപേക്ഷിക്കപ്പെട്ടാലാണ്, ഉപേക്ഷിക്കപ്പെട്ടതിന് ശേഷം എത്ര വർഷം കഴിഞ്ഞാലാണ് ഒരു വിധവയായിട്ട് പ്രഖ്യാപിക്കുക, ആ രംഗത്ത് ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു വലിയ ചിന്തയുടെ ആവശ്യമുണ്ട്. സമൂഹം ചിന്തിക്കേണ്ട വിഷയമാണ്. വിധവകളെ വിളിച്ചു കൂട്ടുമ്പോൾ ഞങ്ങൾ ഗ്രൂപ്പ് പിന്നെ ഒന്നിച്ചിരുത്തിയിട്ട് അവർക്കൊരു മഞ്ഞുരുക്കൽ എന്ന് പറഞ്ഞ പരിപാടി നടത്തും. അതായത് അവരുടെ ചെറുപ്പകാലം, അവരുടെ വിവാഹ സമയം, അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് അവർ മക്കളായൊരു സമയം, ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ടൊരു സമയം, ഇങ്ങനെ 3-4 ഒരു കാറ്റഗറി ഞങ്ങൾ വെച്ചിട്ട് അവരെ ചർച്ച ചെയ്യും. ആദ്യം ഞങ്ങളൊക്കെ ഉൾപ്പെട്ട ഞാനും ഞങ്ങളെ പഞ്ചായത്ത് പ്രസിഡന്റും അതേപോലെ പ്രസിഡന്റിന്റെ ഹസ്ബൻഡ് മരിച്ചതാണ്, വിധവയാണ്. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം ഞങ്ങൾ കുറച്ചൊരു പിന്നെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകളെയാണ് ഞങ്ങൾ ആദ്യം വിളിച്ചു കൂട്ടിയത്. അപ്പൊ അവരും കൂടി വേൾഡ് വിഷൻ ആളുകൾക്ക് എന്നിട്ട് അവർക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ അവർ ക്ലാസ്സിലൂടെ അങ്ങനെ ചെയ്തു. അപ്പോ അവിടെ ഒരു മണിക്കൂർ, 1.5 മണിക്കൂറോളം ഇവർ കരയായിരിക്കും. ആദ്യം സന്തോഷമായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ വിവാഹം കഴിഞ്ഞ് അവരുടെ ആ ഒരു ഇത് പറയുമ്പോൾ ഒന്നോട്ട് കരയുന്നൊരു രംഗമുണ്ട്. അത് വല്ലാത്ത നമ്മുടെ മനസ്സിനെ വല്ലാത്ത. അപ്പം ഞാൻ എൻ്റെ മനസ്സിലെന്താണെന്ന് വെച്ചാൽ ഞാൻ അപ്പം നമുക്ക് പല ഒരേ തുല്യ ദുഃഖിതർ ഒന്നിച്ചു കൂടിയിരിക്കുമ്പോൾ അവരുടെ എന്നെ പോലെ അല്ലല്ലോ. അപ്പം അതിന് എൻ്റെക്കാളും പ്രായം കുറഞ്ഞ ആളുകളെ കാണുമ്പോൾ, അതിലും പ്രായം കുറഞ്ഞ കുട്ടികളെ ഒക്കെ വിധവകളായി കാണുമ്പോൾ, 5 മക്കളുള്ള ഒരു പെൺകുട്ടിയുണ്ട്, 29-30 വയസ്സിലൊരു പെൺകുട്ടി. അവളെ കാണേണ്ടപ്പോൾ നമ്മൾ ആ അന്തം വിട്ടുപോയി. വേറൊരു കുട്ടി അവളുടെ ഹസ്ബൻഡ് പെട്ടെന്ന് ഗൾഫിൽ നിന്ന് മരിച്ചിട്ട് വന്നിട്ട് അവൾ പറയുകയാണ് എനിക്ക്
ഒന്നും അറിയില്ല റമിതാത്തേനോട് ഒന്നും ചോദിക്കരുത്, എന്നോടൊന്നും ചോദിക്കരുത്. കാരണം ഹസ്ബൻഡ് പെട്ടെന്ന് ഒരു സമയത്ത് മരിക്കാം. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പോവില്ല, എൻ്റെ അച്ഛനും അമ്മയാണ് അവർ, ഞാൻ അവിടെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പൊട്ടിക്കറിയുന്ന രംഗങ്ങൾ ഇതൊക്കെ. അപ്പൊ അവർക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു മാനസിക അവസ്ഥയും. ഇനി ഞങ്ങൾക്ക് അങ്ങോട്ട് അത് തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. റമിലത്ത് ഇത്രയധികം സ്ത്രീകൾ ഇങ്ങനെ ഉണ്ടാവാൻ എന്താ കാരണം? അതാണ് ഞങ്ങൾക്ക് സാമൂഹ്യമായിട്ട് അവിടെ എന്തോ ഒരു വിഷയം. ഞങ്ങളുടെ അവിടെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഒരു പത്താം ക്ലാസ് കഴിഞ്ഞാൽ കല്യാണം കഴിക്കണം. ഇപ്പോഴും അല്ല, ഇപ്പല്ല, ഇപ്പൊ ഞങ്ങളൊക്കെ പല ലീഗൽ വളണ്ടിയർമാരാണ്. ഞങ്ങൾ അഞ്ചാറ് പേര് പല ലീഗൽ വളണ്ടിയർമാരാണ്. അതെ, വളണ്ടിയർമാരാണ്. കോടതിയിൽ ഞങ്ങൾ മാസം മാസം കേസ് ഫയൽ ചെയ്ത് കൊടുക്കുന്ന ആളുകളാണ്. പല ലീഗൽ വളണ്ടിയർ എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്തിന്റെ പരിധിയിലെ, സ്റ്റേഷൻ പരിധിയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും പ്രശ്നങ്ങൾ, അതായത് ഇതേപോലെ വിവാഹങ്ങൾ, ഇങ്ങനെ പ്രശ്നങ്ങൾ, എന്തെങ്കിലും ഒരു കുട്ടിക്ക് എന്തെങ്കിലും പെട്ടെന്ന് ആത്മഹത്യ ചെയ്യുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് കേസ് ഡയറി ആക്കിയിട്ട് ഫയൽ ചെയ്തിട്ട് സ്റ്റേഷനിൽ അവരും കേസ് എടുത്തിട്ടുണ്ടാവും. പോലീസ് സ്റ്റേഷനിൽ അവർ കേസ് എടുത്തിട്ടുണ്ടാവും. പക്ഷെ അതോടൊപ്പം ഞങ്ങളും കൂടെ സ്റ്റേഷനിൽ ഈ പാരലീഗൽ വളണ്ടിയർമാരെ ഫോൺ നമ്പർ ഉണ്ട്. ഈ പാരലീഗൽ വളണ്ടിയർ എന്ന സ്ഥാനം ആരാ തരുന്നത്? അത് കോടതി, നിലമ്പൂർ കോടതി. ഓ, നിലമ്പൂർ കോടതി. അപ്പൊ നിങ്ങൾക്ക് അതൊരു ഔദ്യോഗികമായി കിട്ടിയ ഒരു സ്ഥാനമാണ്. അത് ഓരോ മാസം ഓരോരുത്തർക്ക് കൊടുക്കും. അഞ്ചാളുകൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട്. ഈ സാഹചര്യം എന്തായിരുന്നു പറഞ്ഞു വന്നത്? അവിടെ ഇത്രയധികം ഇതുപോലുണ്ടാകാം. കാരണം ഇത് ഇങ്ങനെ ഈ കല്യാണം കഴിച്ചു പോകുന്നൊരു സമ്പ്രദായം. ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾ കുറച്ച് പ്രായപൂർത്തിയാകുമ്പോൾ തന്നെ വിവാഹത്തിന് വേണ്ടിയിട്ട് അമ്മമാർക്ക് ധൃതിയാണ്. അതിൽ പെട്ട ആൾക്കാരാണ് ഞങ്ങളൊക്കെ. എന്റെ ഉമ്മാക്കൊക്കെ ഭയങ്കര ധൃതിയാണ്. ഈ കുട്ടി വളർന്നു പോയോ എന്നുള്ളൊരു ധൃതിയാണ് എല്ലാവർക്കും. അപ്പൊ പിന്നെ കുറച്ച് കഴിഞ്ഞാല് ഒരു 18-19 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവളെ ആർക്കും വേണ്ട, പ്രായം കൂടിപ്പോയി. ഇപ്പോഴും ഒരാൾ കല്യാണം അന്വേഷിച്ചു വന്ന പ്രായം ഒരു 18-19 ചോദിച്ചാൽ അവർ വരുള്ളൂ. ഇപ്പൊ ഈ നിയമം ആക്കിയപ്പോ, അല്ലെങ്കിൽ 14-15 ഇപ്പൊ ഈ നിയമം ഇതാക്കിയപ്പോ 18-19 ചോദിക്കും. അത് അല്ലെങ്കിൽ അവർ 14-15 ചോദിക്കുക. ഇങ്ങനെയൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ വന്നപ്പോ കുറച്ചൊക്കെ പണക്കാരായ കുട്ടികൾ പെട്ടെന്ന് കല്യാണം കഴിച്ചു പോകും. പാവപ്പെട്ടവരായ ആളുകളുടെ കുട്ടികൾ അവിടെ കിടക്കുകയാണ്. അവരെ സാമ്പത്തികം കൊടുക്കും. പിന്നെ സ്ത്രീധനം വലിയൊരു പ്രശ്നമായിരുന്നു. സ്ത്രീധന സമ്പ്രദായം എത്രയാണോ മഹർ കൊടുക്കുന്നത്, 2 പവൻ കൊടുത്താൽ 20 പവൻ കൊടുക്കണം, 1 പവൻ കൊടുത്താൽ 10 പവൻ കൊടുക്കണം. ഇതാണ് ഒരു മഹർ സ്ത്രീധനത്തിനത്. അപ്പൊ അങ്ങനെ വന്നപ്പോ പാവപ്പെട്ട ആൾക്കാർക്ക് ഇത് കൊടുക്കാനില്ലല്ലോ. അങ്ങനെ പ്രയാസങ്ങൾ കൂടി നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഒത്തിരി പേര് മൈസൂരിൽ നിന്ന് കുറെ ആൾക്കാർ ഇങ്ങോട്ട് കല്യാണത്തിന് വന്നു. അവർക്ക് കുറച്ച് സ്വർണ്ണത്തിന് കിട്ടിയാൽ മതി, അവർക്കൊരു 50,000 രൂപ കൊടുത്താൽ മതി. അപ്പൊ മൈസൂർ കല്യാണങ്ങൾ, അതാണ് നമ്മളെ അശോക ആരാണ് അശോകത്ത് ഫിലിമിന്റെ ഒക്കെ സംസാരിക്കുന്നത്. ഇതിന്റെ പുറകില് അനുഭവിച്ച യാതനകൾ ഈ കുട്ടികളെ നമ്മൾ മഹിളാ സമിക്ക എന്ന് പറഞ്ഞൊരു ഒരു സംഘം കൂടി നമ്മുടെ പഞ്ചായത്തിലുണ്ട്. മഹിളാ സമിക്ക ഏറ്റെടുത്ത് ഇവിടെ നമ്മളെ ഒരു ചാനലിലേക്ക് വന്നിരുന്നു. ഇവര് അവിടെ പോയിട്ട് അവർക്ക് ഭാഷ അറിയുന്നില്ല. അവിടെ ചെല്ലുമ്പോഴേ അവർക്ക് ഇവർ ഇവിടെ വരുമ്പോ നല്ല ടിപ് ടോപ്പിൽ വന്നിട്ട് കുട്ടികളെ കല്യാണം കഴിച്ചു കൊണ്ടുപോകും. അവിടെ പോയി അവർ വാടക എടുക്കുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ചേരിയിലേക്ക് കൊണ്ടുപോകാണ്. പിന്നെ വീടില്ല, പിന്നെ ഓരോ സ്വർണം കൊണ്ടുപോയ സ്വർണ്ണമൊക്കെ ഇട്ട് വിറ്റ് അവർ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ കുട്ടികളെ വല്ലാതെ പീഡിപ്പിക്കുകയും വളരെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന കുറെ ഒരു പ്രയാസം ഉണ്ടായിരുന്നു. അങ്ങനെ കുട്ടികൾ ഓടിപ്പോകുന്ന അവിടെ നിന്ന് ഇപ്പൊ ഒരാള് കല്യാണം നിശ്ചയിച്ചു എന്നാണ് ഞങ്ങൾ അവിടെ ഓടിയെത്തും. ഓരോ വാർഡിലും ഇതിനായി ഞങ്ങൾ ജാഗ്രതാ സമിതികളുണ്ട്. ജാഗ്രതാ സമിതി പ്രവർത്തി നിർഭയ വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ആദ്യം നിർഭയ തുടങ്ങിയ പഞ്ചായത്തിൽ ഒന്നാണ് ഞങ്ങളത്. 5 പഞ്ചായത്തിലേക്ക് കഴിഞ്ഞ 3 ടൈമിൽ ഞങ്ങൾ മികച്ച പഞ്ചായത്തിന്റെ ഇതിലുണ്ടായിരുന്നു. അന്ന് മികച്ച പഞ്ചായത്തിന് ആദ്യം കിട്ടിയത് ഞങ്ങൾക്കായിരുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, ഇനിയും ഉണ്ട് ഒരു ഫിലിം കാണാൻ. അപ്പൊ എനിക്ക് തോന്നുന്നതേ നിങ്ങളുടെ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഫിലിം ആക്കിയിരിക്കുന്ന എല്ലാം സൗന്ദര്യമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ, നേരത്തെ പ്രൊഫസർ ശോഭിതം പറഞ്ഞ മാതിരി വിശാലമായ അർത്ഥത്തില് മുഖം മിനുക്കൽ മാത്രമല്ല വസ്ത്രം. ഇനി അടുത്തത് ഡെക്കറേഷൻ യൂണിറ്റ്. സുതാര്യമായ ഇടപാട്, പെട്ടെന്നുണ്ടാകുന്ന ആവശ്യങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പരിഹാരം, വിശ്വസ്തം. പന്തലുകളും മറ്റനുബന്ധ സാമഗ്രികളും വാടകയ്ക്ക് കൊടുത്താണ് വഴിക്കടവിലെ ഒരുപറ്റം സ്ത്രീകൾ ജീവിതമാർഗം കണ്ടെത്തുന്നത്. സ്ത്രീകൾ പൊതുവെ കടന്നുവരാൻ മടിക്കുന്ന ഈ മേഖലയിൽ പരീക്ഷണാർത്ഥം തുടങ്ങിയ പദ്ധതി ഇന്ന് വിജയം കൈവരിച്ചിരിക്കുകയാണ്. ദൃശ്യങ്ങളിലേക്ക്. ഈ വാഹനം ഇത്ര ശരവേഗത്തിൽ കുതിക്കുന്നത് എങ്ങോട്ടാണ്? ഇത്രയും സാധനങ്ങൾ നിറച്ച് ഇവർ ഇങ്ങനെ ധൃതിപ്പെടുന്നത് എന്തിനാണ്? ഉത്തരം കിട്ടാൻ ഈ ദൃശ്യമൊന്ന് കാണുക. ഇങ്ങനെയൊരു കാഴ്ച കേരളത്തിന്റെ ഗ്രാമവീഥികളിൽ അന്യമാണ്.
വഴിക്കടവ് CDSന് കീഴിലെ സാന്ത്വനം സ്പെഷ്യൽ അയൽക്കൂട്ടം അംഗങ്ങളാണ് പ്രവാസി ഡെക്കറേഷൻസ് എന്ന ഈ വ്യത്യസ്ത സംരംഭത്തിന്റെ പിന്നണിക്ക. വഴിക്കടവ് അങ്ങാടിയിലാണ് കട. മേശ, കസേര, പാത്രങ്ങൾ എന്നിവയെല്ലാം വാടകയ്ക്ക്. പന്തൽ വർക്കുകൾ ചെയ്തു കൊടുക്കും, കൂടാതെ മികച്ച കാറ്ററിംഗ് ടീമും. അയൽക്കൂട്ടത്തിലെ അംഗമായ സീനത്തിന്റെ ഭർത്താവിനുണ്ടായ ദുരന്തമാണ് ഇത്തരമൊരു യൂണിറ്റ് ഉണ്ടാക്കാൻ നിമിത്തമായത്. ഗൾഫ് പോയി, കാലനാശപ്പെട്ടു. അങ്ങനെ തിരിച്ചു വന്നവളെ ഒന്നും ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ കുടുംബശ്രീൻ്റെ സഹായത്തോടെ നമ്മൾ ഈ പദ്ധതി തുടങ്ങി. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലാതെ ജീവിച്ചു പോണു. കാൽ നഷ്ടപ്പെട്ട് വീട്ടിലൊതുങ്ങിപ്പോകും എന്ന അവസ്ഥയിലാണ് കരീമിന്റെ ഭാര്യയും മറ്റു 4 കുടുംബശ്രീ അംഗങ്ങളും ചേർന്ന് പ്രവാസി ഡെക്കറേഷൻസ് തുടങ്ങിയത്. ഇപ്പോൾ എല്ലാറ്റിനും നേതൃത്വം വഹിച്ച് കരീം ഒപ്പമുണ്ട്. കുടുംബശ്രീ സ്ത്രീകൾക്കുള്ളതല്ലേ എന്ന് ചോദിച്ചാൽ ഇവരുടെ മറുപടി ഇങ്ങനെ: ആ പുരുഷനും ഉള്ളതുകൊണ്ടാണ് ഞങ്ങളുടെ വിജയം. കുടുംബശ്രീക്ക് ഇത്രയും ഞങ്ങൾക്ക് ഇതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത് ആ പുരുഷനുള്ളതുകൊണ്ടാണ്. ഇത്രയും ഈ സംരംഭം ഇത്രയും ഉയർന്നു വരാനുള്ള കാരണം അതുകൊണ്ടാണ്. പിന്നെന്താ വെച്ചാൽ പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ കുടുംബശ്രീയിൽ എല്ലാം സപ്പോർട്ടും ചെയ്യുന്ന ഒരാളാണ്. വിവാഹ സീസണായാൽ ഇവർക്ക് തിരക്കോട് തിരക്കാണ്. 5 സ്ത്രീകളും കരീമും ചേർന്നാൽ ആവശ്യക്കാർ പറയുന്ന ഏത് വിഭവവും ഇവർ തയ്യാറാക്കും. പാത്രങ്ങൾ, കസേര ഉൾപ്പെടെ വിവാഹ ആവശ്യത്തിനുള്ള മുഴുവൻ സാധനങ്ങളും സ്വന്തം വാഹനത്തിൽ കയറ്റിറക്ക് നടത്തുന്നതും ഇവർ സ്ത്രീകൾ തന്നെ. കഴുത്തറുപ്പൻ വാടക വാങ്ങാതെ നിർധനരായ പെൺകുട്ടികളുടെ വിവാഹത്തിന് ചില ഡിസ്കൗണ്ടുകളും ഇവർ നൽകുന്നുണ്ട്. നമ്മളിതൊരു ജീവിതമാർഗമായിട്ട് എടുക്കുന്നതല്ലേ, അപ്പൊ അതിൽ നിന്ന് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. ചെറിയ രീതിയിൽ ഇപ്പോ എല്ലാരും വാങ്ങണേനേക്കാളൊക്കെ ഒരു ചെറിയ രീതിയിലൊക്കെ വാങ്ങിച്ച് അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. ഇവന്റ് മാനേജ്മെന്റ് എന്ന ന്യൂ ജനറേഷൻ പദമൊന്നും ഇവർക്കറിയില്ല. പക്ഷെ ഒന്നറിയാം, കാര്യങ്ങൾ നന്നായി മാനേജ് ചെയ്യാൻ, ഒപ്പം നന്നായി അധ്വാനിക്കാൻ, അതുതന്നെയാണ് ഇവരുടെ വിജയമന്ത്രവും. ഇതെല്ലാം കണ്ടാൽ ആരും മുദ്ര കൊണ്ട് ഇങ്ങനെ പറയും, ഇവർ സൂപ്പർ. ആമിന ഒന്ന് പറയാമോ, ഇതെങ്ങനെയാണ് നിങ്ങളിത് തുടങ്ങിയത്, എങ്ങനെ നടക്കുന്നു? ഞങ്ങൾ തുടങ്ങിയത് കരീമ ഗൾഫ് പോയി. ഇവിടെ ആദ്യം തന്നെ കുറച്ച് കടമൊക്കെ വന്ന് പരാജയപ്പെട്ടു. അങ്ങനെ ഗൾഫ് പോയി. അവിടെ ഒരു വർഷം തഴഞ്ഞില്ല, 6 മാസം അവിടെ ജോലി ഇല്ലാതെ ഇരുന്നു. ഒരു മാസം ജോലി കിട്ടി, ആ ശമ്പളം വീട്ടിലെത്തി. അത് കഴിഞ്ഞപ്പോണ്ട് വലിയ വണ്ടിയാണ് ഓടിച്ചിരുന്നത്. ആ വണ്ടി കൂട്ടിയിടിച്ച് വലത് കാല് മുട്ടിന്റെ മേലൊന്ന് പോയി. അങ്ങനെ ഞങ്ങൾക്ക് വിവരം കിട്ടി, ഇങ്ങനെ ആള് ഇങ്ങനെ നഷ്ടപ്പെട്ടു എന്ന്. പിന്നെ അങ്ങനെ TVയിലൊക്കെ കണ്ടു, കാല് മാത്രം പോയിട്ടുള്ളൂ, ആള് ബാക്കിയുണ്ടെന്ന്. ഒരു വർഷം 1 മാസം അവിടെ ആസ്പത്രിയിൽ കടന്നു. പിന്നെ അവിടെ ഇൻഷുർ വണ്ടിക്കൂല്ല. ഇവന് എത്തിയിട്ട് 1 വർഷം കഴിഞ്ഞിട്ടും കടലാസുകളൊന്നും ശരിയായിട്ടില്ല. അതേപോലെ അവിടുന്ന് നമ്മളെ ആൾക്കാരൊക്കെ കൂടി നാട്ടിലെത്തിച്ചു. ഇവിടെ മഞ്ചേരി ആസ്പത്രിയിൽ 1 മാസം കടന്നു. അത് കഴിഞ്ഞപ്പോൾ ഇവന് 4 മക്കളുണ്ട്. പിന്നെ പ്രായം ചെന്ന അമ്മയും കുടുംബമൊക്കെ നോക്കുന്നത് ഓനാണ്. കുടുംബം മാത്രമല്ല, ഞങ്ങളെ വൈക്കടവ് പഞ്ചായത്തിൽ ഏതാനും പാപപ്പെട്ട കുടുംബങ്ങൾക്കൊക്കെ ഓൻ്റെ ശരീരം കൊണ്ട് ആദ്യേ കുടം ചെയ്യുന്ന സഹായിയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ഇത് സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർക്കൊക്കെ ഇവൻ്റെ പേരിൽ ഒരു നന്ദി തോന്നി. അപ്പം നമുക്ക് ഈ കുടുംബശ്രീ പ്രകാരത്തിൽ നമുക്ക് ഇതിൽ എന്തെങ്കിലും ചെയ്തിട്ട് ഇവനെ ഒരു മാർഗം കൊടുക്കാമെന്നും പറഞ്ഞ് ഇതിൽ നിന്ന് ലോണെടുത്തു. അങ്ങനെ ഇവന് സഹായികളായിട്ട് ഞങ്ങൾ 4-5 പെണ്ണുങ്ങൾ കൂടി. അത് ശരി. അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോയി. അപ്പോ അത് എത്ര തിരിച്ചടയ്ക്കണമെന്ന് അറിയോ? അടച്ചുകൊണ്ടിരിക്കണുണ്ട് മാസം മാസം. സീസൺ ഉണ്ടാകുമ്പോ കുറച്ച് ബാക്കിയുണ്ട്. ഓരോരുത്തർക്കും എന്ത് കിട്ടും ശരാശരി മാസം? അതിപ്പോ അങ്ങനെ സീസൺ സമയത്ത്, സീസൺ സമയത്ത് ചിലപ്പോ ഒരു 10-20 ഒക്കെ കിട്ടും. 20,000 കിട്ടും. നല്ല സീസൺ ഇപ്പോഴൊക്കെ ഈ 18. ഏതാ സീസൺ? ഇപ്പൊ ഈ 18 വയസ്സിന്റെ പ്രശ്നം സീസണുണ്ട്. ഞാൻ വിചാരിച്ചു എല്ലാവരും എല്ലാ മാസവും കല്യാണം കഴിക്കുന്നു. 18 വളരെ മാസമാണ്. അതിന്റെ മുന്നേ നല്ല കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതിനൊരു കാര്യം ചെയ്യാം, മറ്റ് ചില സംസ്ഥാനങ്ങളിലെ ഒരു ഏർപ്പാടുണ്ട്,
ഭാര്യയ്ക്കും ഭർത്താവിനും 60 വയസ്സായ അവര് വീണ്ടും കല്യാണം കഴിക്കും. അപ്പൊ നമുക്ക് അതൊന്നും ഇവിടെ കേരളത്തില് അതൊന്നും പറഞ്ഞ വീണ്ടും കഴിക്കാൻ അവര് തന്നെയാണ് കല്യാണം കഴിക്കുന്നത്. അപ്പൊ നല്ല ബിസിനസ് കിട്ടും. വേറെ ഫംഗ്ഷനുകൾക്കൊക്കെ ഉണ്ടോ താത്ത? വേറെ ഫംഗ്ഷനുകളൊക്കെ ചെയ്യാറുണ്ടോ വേറെ? ആ ഈ തുണികള് ഇങ്ങനെ അതല്ല, കല്യാണം അല്ലാതെയുള്ള ചെറിയ ചെറിയ ഓർഡറുകൾ ചെയ്യാം. ആ ചെറിയത് സൽക്കാരം, പിന്നെ നോമ്പ് തുറ അല്ലെങ്കിൽ നിക്കാഴ്, ഇങ്ങനെ 10 ആള് കൂടി ചെയ്യേണ്ടതായ പരിപാടിക്കൊക്കെ കരീമിനെ വിളിച്ചു. അപ്പൊ ഞങ്ങള് എത്രയോ സഹായികള്, ചിലപ്പോ 2 ആള് പോകേണ്ടതാണെങ്കിൽ അത് പോകും, 5 ആള് പോകേണ്ടതാണെങ്കിൽ അങ്ങനെ കൂടും. നിങ്ങൾ 5 പേരാണ്? ആ 5 പേര് അവന്റെ കൂടെ. നിങ്ങളുടെ എന്താണ് കുടുംബ പരിതസ്ഥിതി, കുടുംബത്തിന്റെ പശ്ചാത്തലം എന്താണ്? വീട്ടില് അമ്മ ഉണ്ട്, പിന്നെ അവന് 4 മക്കളുണ്ട്, പിന്നെ ഞാന് മൂത്ത പെങ്ങളാണ്, ഞാൻ അവന്റെ കൂടെ ഉണ്ട്. കരീമിന്റെ പെങ്ങളാണ്. അപ്പൊ അങ്ങനെ ഞങ്ങളവന് എനിക്ക് മക്കളൊന്നുമില്ല, അവ ഭർത്താവുണ്ട്. അപ്പൊ ഞങ്ങളവനും വേണ്ടി, അപ്പൊ ഞങ്ങൾക്കും വേണ്ടി അങ്ങനെ ജീവിച്ചു പോവുക. ഒരുമിച്ചാണ്. അപ്പൊ അവനൊരു വീട് വെക്കണം, അതൊന്ന് കാണാൻ ആഗ്രഹമുണ്ട്. അപ്പൊ ഇതുകൊണ്ടൊക്കെ അങ്ങനെ ആ കാലും കൊണ്ട് ചാടി കിട്ടിയിട്ട് ഒന്നും ഇപ്പൊ അത് നടക്കണില്ല. ഇനിയിപ്പൊ ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത്. കരീം അവിടെ ഡ്രൈവറായിരുന്നു. അപ്പൊ വാസ്തവത്തില് ഇതിന്റെ ഈ പണികളൊക്കെ ചെയ്യുന്നത് നിങ്ങളാണ്. കരീമിന്റെ സഹായികൾ അതന്നെ ഒക്കെ പാകം ചെയ്ത അവൻ തരിക, ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങള് ചെയ്യാ. ഓടിച്ചാടി നടക്കാൻ പറ്റൂലല്ലോ. ഇതിപ്പോ ഒരാൾക്ക് ഒന്നും മുന്നോട്ട് വന്നൊന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും പറ്റൂല. അപ്പൊ നിങ്ങൾ സംഘമായിട്ട് ഇങ്ങനെയുള്ള ചെറിയ യൂണിറ്റുകൾ നടത്തുന്നു, ബ്യൂട്ടി പാർലർ നടത്തുന്നു, ടൈലറിംഗ് യൂണിറ്റ് നടത്തുന്നു, ഇതുപോലെ ഡെക്കറേഷൻ കേറ്ററിംഗ് യൂണിറ്റ് നടത്തുന്നു. ഇതെല്ലാം നിങ്ങളുടെ CDSന്റെ ആഭിമുഖ്യത്തിലുള്ള ഒരു ബിസിനസ് മാനേജ്മെന്റ് എന്നുള്ള നിലയിൽ അതിനെ വളർത്തിക്കൊണ്ടുവരാൻ മൊത്തത്തിൽ ഈ ഒരു സാമ്പത്തിക സംരംഭങ്ങളാണല്ലോ ഇതെല്ലാം, അതിനൊന്ന് വളർത്തിക്കൊണ്ടുവരാനുള്ള പഞ്ചായത്തിലെ മൊത്തത്തിലുള്ള ഒരു പ്രവർത്തനത്തെ ക്രോഡീകരിച്ചു കൊണ്ടുള്ള ഒരു മാനേജ്മെന്റ് ഇന്നില്ലല്ലോ. അതുണ്ടാവണ്ടേ? അങ്ങനെയൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടേ എന്നുള്ളൊരു ചോദ്യം. പക്ഷെ പറഞ്ഞോളൂ. പിന്നെ നമ്മൾ അതേപോലെ തന്നെ വേറൊരു കാറ്റഗറി യൂണിറ്റും കൂടി ഉണ്ട്, സുജാത എന്ന് പറയും. അവളൊരു ക്യാൻസർ പേഷ്യന്റ് തന്നെയാണ്. നമ്മൾ പഞ്ചായത്തിൽ വരുന്ന എല്ലാ പ്രോഗ്രാമുകളുടെ ഭക്ഷണം അവരെ ഏൽപ്പിക്കുകയാണ്. അതുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് ഇപ്പോൾ രോഗം തന്നെ അവർ മറന്നു എന്ന് തന്നെ പറയാം. പിന്നെ അത് ഒരു വീടുണ്ടാക്കി നല്ല നിലയിൽ അവരുടെ കുടുംബം മെച്ചപ്പെട്ട് ആ ഒരു വരുമാനം കൊണ്ട് തന്നെ ജീവിച്ചു. അതില് 3 ആളുണ്ട്. സുജാതയാണ് ലീഡർ. പഞ്ചായത്തിൽ വരുന്ന എല്ലാ ഫംഗ്ഷനുകൾ, ഡിപ്പാർട്ട്മെന്റിലെ ഫംഗ്ഷനിലെല്ലാം ഭക്ഷണം, ഏത് ഭക്ഷണം വേണമെങ്കിലും പാകം ചെയ്ത് കൊണ്ടെത്തിച്ച് ആ വരുമാനം. മാഷ് പറഞ്ഞതുപോലെ ഇതിനെ എല്ലാം സഹായിക്കുന്ന രീതിയിൽ ഇവർക്കൊരു മാനേജ്മെന്റ് കൊടുക്കാനുള്ള എന്തെങ്കിലും സംഗതികൾ CDSO പഞ്ചായത്തോ ചെയ്യുന്നുണ്ടോ? നമുക്ക് ME ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു ഉപസമിതി CDSO പ്രവർത്തിക്കുന്നുണ്ട്. ME മൈക്രോ എന്റർപ്രൈസസ് രംഗത്തുള്ള CDSO ഉപസമിതിയാണ്. അപ്പൊ അതിൽ ഉപസമിതി കൺവീനർ, ഉപസമിതികൾക്ക് പ്രത്യേക യോഗങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ഈ ഇപ്പോ ഈ യോഗം നടത്തി CDSOന്റെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ നമ്മൾ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കും. ഇങ്ങനെ സംരംഭങ്ങൾ, എന്തെങ്കിലും താല്പര്യമുള്ള സംരംഭങ്ങൾ, അപ്പൊ നമ്മള് എന്തെങ്കിലും തുടങ്ങാൻ താല്പര്യമുള്ള ആളുകൾ മുന്നോട്ട് വരണമെന്ന് നമ്മൾ ADSലൂടെ പറയുമ്പോൾ, CDSൽ നിന്ന് വിവരം എക്സിക്യൂട്ടീവ് കൊടുത്ത് അവർ ADSൽ പറയുമ്പോൾ, നമ്മൾ ഒരു പ്രീ GOT അതായത് ജനറൽ ഓറിയന്റേഷൻ ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്തു തുടങ്ങും. അപ്പോൾ അതിൽ താല്പര്യമുള്ള ആളുകൾ എല്ലാവരും അന്ന് അതിലേക്ക് പഞ്ചായത്തിൽ വെച്ച് യോഗം നടത്തുമ്പോൾ അവരേക്ക് വരും. അപ്പോൾ അവരോട് അവർ എന്താണ് തുടങ്ങാൻ തയ്യാറുള്ള താല്പര്യമുള്ളതെന്ന് അവരെ എഴുതി നമ്മൾ വാങ്ങും. അത് ആ ഉപസമിതി ചർച്ച ചെയ്തിട്ട് അത് ഏറ്റവും നന്നായിട്ട്, ഇപ്പം നമ്മൾ ഇതേപോലെ കരീമിന്റെ ഭാര്യ അവർക്ക് സ്പെഷ്യൽ അയൽക്കൂട്ടാണ്, വൈകല്യമുള്ളവരുടെ സ്പെഷ്യൽ അയൽക്കൂട്ടം. അവർക്ക് കരീമിന് വൈകല്യം ഉണ്ടായതുകൊണ്ട് ഉള്ള കുടുംബത്തിലെ കുടുംബത്തിലൊരാളും ചെയ്യാൻ കഴിയില്ല, ഒരു കാലില്ലാത്തതുകൊണ്ട്. അപ്പൊ അവരുടെ ഭാര്യയാണ് അതില് ഭാര്യ അംഗമാക്കിയത്. എല്ലാ അംഗങ്ങളുടെ വീട്ടിലും അങ്ങനെ ഓരോ അംഗങ്ങൾക്ക് സ്പെഷ്യൽ അയൽക്കൂട്ടങ്ങളുണ്ട്. ശാരീരിക വൈകല്യമുള്ള അവരുടെ അയൽക്കൂട്ടം, മാനസിക വൈകല്യമുള്ളവരുടെ അയൽക്കൂട്ടം. അപ്പൊ സാന്ത്വനം എന്ന് പറഞ്ഞ സ്പെഷ്യൽ അയൽക്കൂട്ടത്തിലെ അംഗമാണ് കരീമിന്റെ ഭാര്യ സീനത്ത്. സീനത്ത് ഈ യോഗത്തിൽ പങ്കെടുത്തു. അപ്പൊ അവർ പറഞ്ഞിട്ട് ഭർത്താവിന് അത്യാവശ്യം ഭക്ഷണം പാകം ചെയ്യാൻ കഴിയും. അപ്പൊ ഞങ്ങൾ അതിൽ അത്തരം ഒരു യൂണിറ്റ് തുടങ്ങിയാൽ ഞങ്ങൾക്ക് എങ്ങനെയും ജീവിക്കാം, ഇങ്ങനെ ഞങ്ങൾ സംഭവം എന്ന് അവർ പറയുകയും, അങ്ങനെ നമ്മൾ 2009 ഇവർക്ക് നമ്മൾ ഈ സംരംഭം ആരംഭിച്ചത്. അങ്ങനെ ഇപ്പൊ അവർ പറയുന്നത് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ അവർ നമ്മള് ഫസ്റ്റ് ഇവർക്ക് നമ്മൾ പഞ്ചായത്തിൽ കൊടുക്കുന്ന സമൂഹ വിവാഹം നടത്തി നമ്മുടെ പഞ്ചായത്തില്, മറ്റു അതർ ആളുകളെല്ലാം കൂടിക്കൊണ്ട് ഒരു പാവപ്പെട്ട 4 വനിതകളുടെ ഒരു സമൂഹം. അപ്പൊ അതൊക്കെ കരീമാണ് കൊടുത്തത്. അങ്ങനെയുള്ള കുടുംബശ്രീയിലെ ഇവരുടെ കാര്യങ്ങൾ പറയും.
അതൊരു മാതൃകയാണ്, ഞങ്ങൾക്ക് തോന്നുന്നു അതൊരു മാതൃകയാണെന്നുള്ളത്. ഇങ്ങനെ അവരെ കൂടെ അഞ്ചു പേര് കൂടിയിട്ട് കരീമിന് ഭക്ഷണം, കരീമിനെ അറിയാം എന്തൊക്കെ ചേരുവകളാണ്. അത് അങ്ങനെ കണ്ടപ്പോ തന്നെ മനസ്സിലായി ഭക്ഷണത്തിന്റെ ആളാണ്. നിങ്ങളുടെ പഞ്ചായത്തിൽ ബാലസഭ അതെല്ലാം പ്രവർത്തിക്കും? ബാലസഭ 136 ബാലസഭകളുണ്ട് പഞ്ചായത്തിൽ. അപ്പൊ ഞങ്ങൾക്ക് ബാലസഭ കുട്ടികൾ ഞങ്ങളെ വഴി നടക്കാൻ വയ്ക്കില്ല, കാരണം നമ്മൾ സ്ത്രീകളുടെ അയൽക്കൂട്ടം പോലെ അവർക്കും അയൽക്കൂട്ടങ്ങൾ വേണം. അങ്ങനെ ഞങ്ങൾ അവരുടെ അയൽക്കൂട്ടങ്ങൾ രൂപീകരിച്ചു. പെൺകുട്ടികളുണ്ടോ? ഇങ്ങനെ മേഡം, പെൺകുട്ടികളുടെ പ്രാതിനിധ്യം എങ്ങനെയുണ്ട് ബാലസഭ? പെൺകുട്ടികളാണ് കൂടുതൽ വരുന്നത്. അല്ല, എനിക്ക് ചോദിക്കാനുള്ളത് പെൺകുട്ടികളുടെ മാത്രമല്ല, ആൺകുട്ടികളും പെൺകുട്ടികളും പെൺകുട്ടിയാണെങ്കിൽ സെക്രട്ടറി ആൺകുട്ടിയാണ്. എന്താണ് പ്രധാന പ്രവർത്തനങ്ങൾ അവരുടെ അവിടെ? ഇപ്പൊ ഞങ്ങള് പിന്നെ ബാലസഭന്റെ പ്രകൃതി ഗണിതം എന്ന് പറഞ്ഞൊരു ക്ലാസ് നടത്തി. പ്രകൃതി ഗണിതം, പ്രകൃതിയിലെ ഗണിതം, കണക്കിലെ കളികളിലെ കുറിച്ചൊക്കെ രാമാനുജ സാറിന്റെ ഒരു പുസ്തകങ്ങളൊക്കെ കൊണ്ടുവന്ന് കുട്ടികൾക്ക് അതിനെ കുറിച്ച് ക്ലാസ് കൊടുക്കുകയും അവരുടെ അറിവുകള് പുതിയ കണക്കുകള് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. പുതിയ കണക്കിലെ കുസൃതികളാണ്. കണക്കിൽ കൂടെ പ്രകൃതിയെ കൂടുതൽ അറിയാൻ, പ്രകൃതിയിൽ എന്തൊരു വസ്തു കൊടുത്താലും അതിൽ കണക്കുണ്ടല്ലോ. ഗ്രീൻ ആർമി പിന്നെ യന്ത്രവൽകൃത രീതിയിലേക്ക് നീങ്ങിയിട്ടുണ്ട് കാർഷിക മേഖല. അപ്പൊ അതിൽ തൊഴിലാളികൾ കിട്ടാനില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഗ്രീൻ ആർമിക്ക് രൂപം കൊടുത്തുകൊണ്ട് ഏതാണ്ട് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് തന്നെ 20 ആളുകളെ ഇതിനു വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അതിൽ മുസ്ലിം സ്ത്രീകളുണ്ട്, അതിലിപ്പോണ്ട്. ഇപ്പൊ മുസ്ലിം സ്ത്രീകൾ മുന്നോട്ട് വരുന്നില്ല, എതിർപ്പൊന്നുമില്ല. അതിൽ സാർ നേരത്തെ സൂചിപ്പിച്ച അതെ, ഈ പിന്നെ എന്തുകൊണ്ടാണ് അവിടെ വിധവകള് അധികം വരുന്നത് എന്ന് ചോദിച്ചല്ലോ. അതിലൊന്ന് നേരത്തെ വളരെ പ്രായം കുറഞ്ഞ, പ്രായവും പക്വതയും ഇല്ലാത്ത ഒരു പ്രായത്തിൽ കല്യാണം കഴിച്ചു വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീടാണ് അവർ ജീവിതത്തെ കുറിച്ച് അറിയുന്നത്. അപ്പോൾ തന്നെ അവർക്ക് വ്യത്യസ്തമായ ഈ രണ്ട് വ്യക്തിത്വങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും, ചെറിയ പ്രശ്നങ്ങൾ അത്, പിന്നെ അവർക്ക് അതിന്റെ ആ ഒരു പിന്നെ വിവാഹത്തെ കുറിച്ചുള്ള അവരുടെ ആ ഒരു പിന്നെ മുൻകൂട്ടിയുള്ള ഒരു ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥയിലാണല്ലോ. വളരെ പ്രായം കുറഞ്ഞ ഒരു കാലഘട്ടത്തിലായതുകൊണ്ട് തന്നെ അവർക്കതിൽ നിന്ന് പിന്നീട് വിരമിക്കേണ്ട ഒരവസ്ഥ, അത് നല്ലൊരു ശതമാനം വരുന്നുണ്ടോന്ന്. അല്ല, അത് മാറി വരുന്നുണ്ടോന്നാണ്? മാറി വരുന്നുണ്ട്, തീർച്ചയായിട്ടും മാറി വരുന്നുണ്ട്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന പിന്നെ ഈ കാർഷിക മേഖലയും അതുപോലെ തന്നെ പിന്നെ വിദ്യാഭ്യാസവും നേരത്തെ, ഇപ്പോ ഞങ്ങൾ മുന്നിൽ തന്നെയാണ്, നേരത്തെ വിദ്യാഭ്യാസവും ഒരു പിന്നോക്കാവസ്ഥയായിരുന്നു. അപ്പൊ ഇത് വെച്ച് തന്നെ നമുക്ക് കല്യാണം കഴിക്കാൻ ആ ഏരിയയിൽ നല്ല പുറത്തുനിന്ന് പാവപ്പെട്ടവർ, അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഈ പ്രായം എത്തുമ്പോൾ 15 കഴിയുന്നതിന് മുമ്പ് കല്യാണം കഴിച്ചു വിടുക എന്നാണ് മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മൈസൂരോ അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്നൊക്കെ വരുന്നവർക്ക് ഇങ്ങനെ കല്യാണം കഴിച്ചു കൊടുക്കുന്നു. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നേരത്തെ സൂചിപ്പിച്ചല്ലോ, ചേരി പ്രദേശത്തൊക്കെ കൊണ്ടുപോയി നിർത്തും. അപ്പൊ ഇവിടുത്തെ സാഹചര്യം അവിടുത്തെ സാഹചര്യം പൊരുത്തപ്പെടാത്തതുകൊണ്ട് ഒന്നുകിൽ അവർ തിരിച്ചു പോകും അല്ലെങ്കിൽ മറ്റവർ ഒഴിവാക്കി പോകും. ഇങ്ങനെ ഏറ്റവും കൂടുതൽ ഈ പ്രയാസം അനുഭവിക്കുന്ന ഒരു പഞ്ചായത്താണ്. ഏറ്റവും കൂടുതൽ വിധവകളുള്ള പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഉപേക്ഷിക്കപ്പെട്ട എന്ന വാക്കാണ് എപ്പോഴും പറയുന്നത്. എന്റെ സംശയം, നിങ്ങൾ സ്ത്രീ, ചില സ്ത്രീകളെങ്കിലും ഇയാൾ കൊള്ളൂല്ല എന്ന് പറഞ്ഞാൽ അയാളെ ഉപേക്ഷിച്ചിട്ട് സ്വയം പോന്ന ഒരു ഇല്ലേ, ഉണ്ടാവില്ലേ? ആ ഓടിപ്പോന്ന, അതെ ഓടിപ്പോന്നവരെ ഞാൻ അതൊരു ഒരു പോസിറ്റീവായിട്ട് കാണണം. നിങ്ങളെ ഞാൻ ഉപേക്ഷിക്കപ്പെട്ട ആളാന്ന് പറഞ്ഞാൽ ഞാൻ അയാളെ ഉപേക്ഷിച്ചതാണെന്ന് ധൈര്യമായിട്ട് പറയാൻ സാധിക്കണം. നിർഭയ പദ്ധതി തുടങ്ങിയപ്പോ നമുക്ക് ജെൻഡർ ബോക്സ് വന്നപ്പോൾ ഒട്ടനവധി പരാതികൾ അവർ കൊണ്ടുവന്ന ഇതാണ് ഞങ്ങൾക്കുള്ള പരാതി. 12 പരാതികൾ നമ്മുടെ പഞ്ചായത്തിൽ വന്നിട്ടുണ്ട്. 12 പരാതികൾ ഞങ്ങൾ ജാഗ്രത ജെൻഡർ കോർണർ കമ്മിറ്റിയും പഞ്ചായത്തിന്റെ പിന്നെ ജാഗ്രതാ സമിതിയും കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് തീർപ്പാക്കിയത്. അപ്പൊ ഇനി ഈ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ ജഡ്ജസ് തരാൻ വെച്ചിരിക്കുന്ന മാർക്സ് എത്രയാണെന്നറിയാം? നമുക്ക് ആദ്യം കണ്ണമാഷിനോട് ചോദിച്ചു നോക്കാം. എന്റെ മാർക്ക് പറയുന്നതിന് മുമ്പ് 1-2 എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ പ്രാധാന്യമെന്ന് തോന്നിയ 1-2 കാര്യങ്ങൾ. ഒന്ന്, ഈ വിധവകളുടെ പുനരധിവാസം, പുനരധിവാസമല്ല, അവർക്കൊരു പുനർജന്മം നൽകുന്ന ഒരു പ്രവർത്തനത്തിൽ നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത്, അത് നിങ്ങളുടേതായിട്ടുള്ള തന്നെ ഒരു ഇനീഷ്യേറ്റീവാണ്. അത് ഇപ്പോൾ 50,000 ജനങ്ങളുള്ള ഈ പഞ്ചായത്തിൽ ഒരു 24-25,000 സ്ത്രീകളുണ്ടാവും. അങ്ങനെ നോക്കുമ്പോൾ 24,000 സ്ത്രീകളിൽ 3,700 വിധവകളാണെന്ന് പറഞ്ഞാൽ 15%. അത് കുട്ടികളെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ജനസംഖ്യ. അതെല്ലാം മുതിർന്ന സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഒരു 15,000 സ്ത്രീകൾ വരും.
അവരുടെ 25% ആൾക്കാരും ഒന്നുകിൽ ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ടതോ അല്ലെങ്കിൽ മരിച്ചുപോയായിട്ടുള്ള വലിയൊരു ശതമാനമാണ് അത് എന്നുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന ഈ ഒരു പരിപാടി വെറും സാമ്പത്തികം മാത്രമല്ല, അവരെ സാമൂഹികമായി തന്നെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള നിങ്ങളുടെ ശ്രമം വളരെ പ്രശംസ അർഹിക്കുന്ന ഒന്ന്. രണ്ടാമതായി എനിക്ക് തോന്നിയത് നിങ്ങളുടെ ശേഷി കുറവുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അയൽക്കൂട്ടം ഉണ്ടാക്കി അതിൻ്റെയാണ് കാറ്ററിംഗ് യൂണിറ്റിൻ്റെയൊക്കെ കാണിച്ചത്. അതും പ്രത്യേകം ഇത് പ്രശംസ അർഹിക്കുന്നത്. കാരണം പലപ്പോഴും നമ്മൾ നമ്മുടേതായിട്ടുള്ള ജീവിതത്തിൻ്റെ തിരക്കിൻ്റെ ഓട്ടത്തിൽ നമ്മളെക്കാൾ ശേഷി കുറഞ്ഞവരെ പറ്റി അധികം ആലോചിക്കാറില്ല. അല്പം സ്വല്പം ദയതോന്നും, അല്ലാതെ അവർക്ക് വേണ്ടി സുസ്ഥിരമായി എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം. മൂന്നാമത് എനിക്ക് നിങ്ങൾ പറഞ്ഞപ്പോൾ കുറച്ച് അത്ഭുതം തോന്നി. 712 ഹെക്ടറിൽ സംഘ കൃഷി ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് 25-ൽ 18. എന്റെ മാർക്കും 25-ൽ 18. നിങ്ങളുടെ പ്രത്യേക അയൽക്കൂട്ടങ്ങൾ വളരെയധികം ശ്രദ്ധാർഹമായ ഒരു സംഗതിയാണെന്ന് എനിക്ക് തോന്നുന്നു. മറ്റൊന്ന്, ഈ സ്ത്രീകൾക്കിടയിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ, ഇത്രയധികം സ്ത്രീകളെ ജീവിതത്തിൽ വേറൊരു മാർഗവും ഇല്ല എന്ന് തോന്നിയിരിക്കുന്ന ഒരവസ്ഥയിൽ അവരെ ഒരുമിച്ച് ചേർക്കാനും അവർക്ക് പരസ്പരം ഒരു ബന്ധമുണ്ടാക്കാനും ഒരു പിന്തുണ നൽകാനും ഒക്കെ CDS കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നൽകുന്നത് 25-ൽ 17 മാർക്ക്. പ്രവർത്തനങ്ങളിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ എനിക്ക് 15 മാർക്കാണ് തന്നിരിക്കുന്നത്, അതിന് 13 തരുന്നു. 15. നമുക്കിനി ശോഭേന്ദ്രൻ മാഷ് എത്ര മാർക്കാണ് തന്നിരിക്കുന്നതെന്നറിയാം. നാട് നന്നാവില്ല എന്ന് ചിന്തിക്കുന്നവരാണ് കൂടുതലും, മനുഷ്യൻ തീരെ നന്നാവില്ല എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട്. പക്ഷേ ഇവിടെ നാട് നന്നാവും, മനുഷ്യർ നന്നാവും, മനുഷ്യർ നന്നായാൽ നാട് നന്നാവും എന്നുള്ളതിൻ്റെ തെളിവാണ്, ദൃഷ്ടാന്തമാണ് നിങ്ങളെപ്പോലെയുള്ള ഗ്രാമങ്ങളിലെ പ്രവർത്തകർ, സജീവമായിട്ട് പ്രവർത്തിക്കുന്നവർ. ഏതായാലും അഭിനന്ദനങ്ങൾ. 10-ൽ 8 മാർക്ക്. ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീക്ക് സമൂഹത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിന്റെ മറുപടിയാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്ന ടോട്ടൽ മാർക്ക് അറിയാനുള്ള സമയമാണ്. 100-ൽ വിത്തെടുത്ത് കുത്തരുത്. കൃഷിയുമായി ബന്ധപ്പെട്ടൊരു പഴഞ്ചൊല്ലാണിത്. വിത്തെടുത്ത് കുത്തിയാൽ അടുത്ത കൃഷിക്ക് വിത്തില്ലാതെയാകും. ആസൂത്രണത്തിന് ദീർഘവീക്ഷണം ഇല്ലാതെയാകുമ്പോഴാണ് വിത്ത് കുത്തേണ്ടി വരുന്നത്. ദീർഘവീക്ഷണത്തോടു കൂടിയ ആസൂത്രണവും കൃത്യമായ നിർവഹണവുമാണ് കുടുംബശ്രീക്ക് മുതൽക്കൂട്ട്. ഇനി ഞങ്ങൾ പറയാം സോഷ്യൽ റിയാലിറ്റി ഷോയുടെ മറ്റൊരു അധ്യായം കൂടി ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഒരുമയോടൊന്നായി വന്നാട്ടെ പവനം നമ്മുടെ സ്നേഹയിടം, അയൽവക്കം നമ്മുടെ സ്നേഹധനം, ഈ ഗ്രാമം നമ്മുടെ വാസസ്ഥലം, രാജ്യം നമ്മുടെ ഐക്യയിടം. വന്നാട്ടെ വന്നാട്ടെ ഒരുമയോടൊന്നായി വന്നാട്ടെ, വന്നാട്ടെ വന്നാട്ടെ ഒരുമയോടൊന്നായി വന്നാട്ടെ. അഞ്ചു ദിനത്തിൻ ഉത്സവമായി ആനന്ദ സുദിനം ആഗതമായി, നൽകൂടിൽ നൽ ചിന്തയുമായി ഒരുമയോടൊന്നായി വന്നാട്ടെ. കുടുംബശ്രീ സോഷ്യൽ റിയാലിറ്റി ഷോ ഇനി ഞങ്ങൾ പറയാം. നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കുടുംബശ്രീ. 42 ലക്ഷം കുടുംബങ്ങളും 2.5 ലക്ഷത്തിൽ പരം സ്വയം സഹായ സംഘങ്ങളും ഒരുമിച്ച് ചേരുന്ന ബൃഹത് പങ്കാളിത്തം. വിഷുദിന പ്രത്യേക പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
കെഎസ്എഫ്ഇ. ആഗ്രഹങ്ങൾ എന്തും ആവട്ടെ, സഫലമാകാൻ കെഎസ്എഫ്ഇ. കെഎസ്എഫ്ഇ, വിശ്വസ്തം, സുരക്ഷിതം. സിൽവർ സ്റ്റോം വാട്ടർ തീം പാർക്ക്, മേടപ്പൊന്ന്. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം സറിയു. ഈ വിഷുദിനത്തിൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ ഞാനെത്തുന്നു.